वचन में स्नेहार्द्र गानमाय मारुगेन जीवन्दे पाळ्मुळंदंदिल मेघमे ओरु तुळ्ळि वेळ्ळमाय वीळुगे पिडयुन्न मनुजनु वेंडि पिडयुन्न मनुजनु वेंडि किलिकले अलिविंदे मरु आट्टु पाडुगे ओ मनकुन्निनु वेंडि पूकले पूमेत्त नीर्तुग वीधील अलयुन्न पधिकन्नु वेंडि മരുഭൂവിലെത്തുക കനിവിൻ്റെ മുളകൾക്ക് വേണ്ടി നുരയുന്ന വിദ്വേഷലഹരി അറിവിൻ്റെ പുലരിയായി മാറുക പാവന പ്രേമമേ മാതൃവാത്സല്യമേ കണ്ണീർ തുടയ്ക്കുകേ ഉണ്ണിതൻ ദുസ്വപ്നരാവിൽ വിശ്വത്തിലെങ്ങും നിറയും വെളിച്ചമേ നേരീ നടത്തുകൻ ചിന്താശതങ്ങളെ നേരീ നടത്തുകൻ ചിന്താശതങ്ങളെ ജീവിത പൂമരത്തണലിൻ്റെ കീഴിൽ ദൈവമേ ഞങ്ങളെ ഒന്നായി നയിക്കുക മാനവരാശി തൻ നന്മയ്ക്കു കൈകോർത്തു പാടുവാൻ മാത്രമേ സ്നേഹഗാഥ പാടുവാൻ മാത്രമേ സ്നേഹഗാഥ കർത്താവിൻ്റെ കൃപാവരത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ കുർബാനയിൽ വായിച്ച ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43-ും 44-ും വാക്യങ്ങൾ. ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ അരുളി ചെയ്തത്? നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിച്ചാൽ, വാത്സല്യ മക്കളെ, ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെ ശത്രുക്കൾ ഉണ്ടാവും? പാപത്തിൻ ഫലമായി പിറവിയെടുത്ത നമ്മൾ ആരും കർത്താവിൻ്റെ വഴിയിൽ സഞ്ചരിക്കില്ലെന്ന് കർത്താവിന് അറിയാം. അതിനാലാണ് ഇരുട്ടിൻ്റെ സന്തതികൾക്ക് വെളിച്ചത്തിനായി ഇങ്ങനെ അരുളി ചെയ്തിരിക്കുന്നത്. എനിക്കൊരു കാര്യം ഇവിടെ പറയാനുണ്ട്. സ്നേഹത്തിനും ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി നമ്മുടെ ഓരോ സഭാവാസിയും ഇന്ന് എങ്ങോട്ടെന്നില്ലാതെ നെട്ടോട്ടമോടുകയാണ്. നീ നിന്റെ അയൽക്കാരനെ സ്നേഹിച്ചാൽ, നീ നിന്റെ സഹോദരനെ സ്നേഹിച്ചാൽ, കർത്താവ് പറഞ്ഞ മാർഗത്തിൽ ജീവിച്ചാൽ, സന്തോഷവും സമാധാനവും ശാന്തിയും ഇവിടെ തന്നെ നമുക്ക് ലഭ്യമാകും. ഒരു കാര്യം നമ്മൾ മറക്കരുത്, നമ്മുടെ പുതിയ തലമുറ നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെളിച്ചമില്ലാത്ത വിളക്ക് പോലെയും ശവിച്ചപ്പോൾ ഉണങ്ങിപ്പോയ അത്തിവൃക്ഷം പോലെയും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ വാക്കുകളെ ശ്രവിച്ച് പരസ്പരം സ്നേഹിച്ച് സൽഗുണപൂർണരാകുവിൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
പള്ളി കമ്മിറ്റിക്കാരും പിരിഞ്ഞു പോകരുത്, കമ്മിറ്റി മീറ്റിംഗുകളാണ്. എന്റെ സ്ഥലത്ത് ഞാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഇവന്മാരുടെ സപ്പോർട്ട് ഒന്നും എനിക്ക് ആവശ്യമില്ല. ഇന്നത്തെ കമ്മിറ്റിയിലെ ചർച്ചാ വിഷയം നമുക്കെല്ലാം അറിയാവുന്നതാണല്ലോ. ഇതിലെ പ്രധാന കക്ഷി മത്തായച്ചനായതുകൊണ്ട് അദ്ദേഹം തന്നെ ആരംഭിക്കട്ടെ. അച്ചോ, പള്ളിയുടെ കാര്യം വരുമ്പം പതിനായിരക്കണക്കിന് കാശ് ചെലവാക്കുന്നവനാ ഞാൻ. പക്ഷെ എനിക്കൊരു കാര്യം വന്നപ്പോ പള്ളിയും പട്ടക്കാരനും എതിര്. ഇത് എവിടുത്തെ ന്യായം എന്താ അച്ചോ? അച്ചോ, ഇത് തീക്കളിയാണ്. വർഗീയ കലാപത്തിന് തിരികൊളുത്താൻ ഇത് മതി. അച്ചോ, എന്റെ അപ്പൻ എനിക്ക് തന്ന വസ്തു, ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ്, എനിക്ക് ഇഷ്ടമുള്ളത് ഞാനവിടെ പണിയും. അതിന് ഇവന്മാർക്ക് എന്തെങ്കിലും ആണോ പണിയാൻ പോണത്? താനവിടെ ഇരിക്കണോ? പുണ്യ പുരാതനമായ തറമേലമ്പലത്തിന്റെ മുമ്പില് കുരിശിത്തൊട്ടി പണിയുന്നത് ശരിയാണോ മത്തായിച്ച? അച്ഛനെ കൂട്ടി നിൽക്കരുത്, ഞങ്ങളത് സമ്മതിക്കില്ല. നീ അവിടെ ഇരിക്കുന്നേ? ഒരു തന്നെ സമ്മതം എനിക്ക് വേണ്ടടോ? എന്റെ അപ്പുപ്പന്മാര് കണ്ട സ്വത്താ. അന്യജാതിക്കാരൻ വന്ന് നല്ല വില പറഞ്ഞു, എന്നിട്ട് ഞാൻ കൊടുത്തില്ല. മരിക്കാൻ കിടക്കുമ്പോ എന്റെ അപ്പ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ മത്തായിക്കുട്ടി, നീ അവിടെ കുടിശ്ശേരി വെക്കണോന്ന്. എന്റെ അപ്പന്റെ അന്ത്യാഭിലാഷം സാധിക്കാൻ ഞാൻ എന്തും ചെയ്യും. ആ മത്തായിച്ചന്റെ അന്ത്യാഭിലാഷം അതാണെങ്കിൽ അതങ്ങ് നടക്കട്ടെ. ആരും ബഹളം ഉണ്ടാക്കരുത്. ക്രിസ്തുവിന്റെ സുവിശേഷം എല്ലാവരിലും എത്തിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. പക്ഷേ മതസൗഹാർദ്ദം വേണം. അന്യ സമുദായത്തെ വിഷമിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ പക്ഷത്തുനിന്ന് ഉണ്ടാവരുത്. അതുകൊള്ള, തോമസ് ലീഗാ പോലുള്ള നമ്മുടെ പൂർവികന്മാർ അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ നമ്മൾ ആരും ക്രിസ്ത്യാനികളാകത്തില്ലായിരുന്നല്ലോ. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഈ ജില്ലയിലെ ഏറ്റവും വലിയ കുരിശും തൊട്ട് ഇവിടെ തന്നെ കെട്ടണം. ആകാശത്തോളം കുരിശ് പണിത് ഉയർത്തിയിട്ട് ഇവിടെ എന്ത് സാധിക്കാനാ അറിയാച്ചാ? കുരിശിന്റെ പേരിൽ ഈ നാട്ടിൽ ചോരമെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അറിയാച്ചാ. നല്ല നല്ലതൊക്കെ എനിക്കണം, എന്നാലേ സമുദായ സ്നേഹം ഉണ്ടാവൂ. എടാ മത്തിക്കറി, അനാവശ്യം പറഞ്ഞ അടിച്ചിന് പല്ലടക്കും. ഇത് നിസ്സാര കാര്യമല്ല. നമ്മൾ അഞ്ചാറ് പേര് കൂടിയിരുന്ന് തീരുമാനിക്കേണ്ടതല്ല. ഞാൻ അരമനെ പോയി തിരുമേനിയെ കണ്ട് സംസാരിക്കാം, അവിടെ നിന്ന് തീരുമാനിക്കട്ടെ. ഇപ്പൊ എല്ലാരും സമാധാനമായിട്ട് പിരിഞ്ഞു പോണം. പോണം. എടാ ലോനപ്പാ, എന്തോ ഒന്ന് വേഗം കൊണ്ടുവാടാ. കോശവാ ദാ കൊണ്ടുവന്ന് കഴിഞ്ഞു. ഇത് തണുത്തു പോയല്ലോടാ. അത് സ്പെഷ്യലാ, കൂൾ മിൽക്ക്. കൂൾ മിൽക്ക്? അതെ. കൊണ്ടുപോയി ചൂടാക്കണോടാ? ഇനി ഇത് ചൂടാക്കണോ? എന്താ പറ്റില്ലേ? അല്ല, എന്റെ സൗകര്യത്തിനുള്ള ആഹാരം ഉണ്ടാക്കി തരാനാ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അല്ല, നീ ഉണ്ടാക്കി തരുന്ന എന്തും വിഴുങ്ങാൻ തയ്യാറായിട്ടല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്റെ കാര്യം നീ ഇങ്ങനാക്കി, അത് നിനക്ക് വല്ലതും കൊടുത്തോ? ഓ, അതുകൊണ്ട് കാര്യം വലിയ പാടാന്നേ. എത്ര കൊടുത്താലും പോരാ, എപ്പോഴും എപ്പോഴും ഇങ്ങനെ തിന്നോണ്ടിരിക്കണം. ഇതൊക്കെ പുറകെ നിറഞ്ഞ മടുത്തു. അതുകൊണ്ടൊന്നും കൊടുത്തില്ല. ഇല്ല, ഇപ്പം കൊടുത്തേക്കാം. ഞങ്ങൾ പറഞ്ഞത് ന്യായമല്ലേ അച്ചോ? അച്ഛൻ ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഞാൻ നിങ്ങളുടെ കൂടെ ആണല്ലോ ഇപ്പൊ നിൽക്കുന്നത്. ആ വിവരം കേട്ട പിള്ളേർ വല്ലതും പറയുന്ന കേട്ട അച്ഛനെടുത്ത് ചാടരുത്. ഈ പള്ളിയും പട്ടക്കാരനും ഒക്കെ നിലനിന്ന് പോകുന്നത് ഞങ്ങളുടെയും കൂടെ കാശ് കൊണ്ടാ. അവിടെ ഒരു കുരിശടി പണിതത് കൊണ്ട് ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നത് എന്റെ പൊന്നച്ചോ. മത്തായിച്ച, നിങ്ങൾ പറയുന്നത് ശരിയാണ്. കുരിശടി പണിയണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ആലോചിച്ച് തീരുമാനിക്കാന്നല്ലേ പറഞ്ഞുള്ളൂ. അല്ല, ഈ പള്ളിയും പട്ടക്കാരനെ ഒക്കെ എതിർത്തോണ്ട് അവിടെ ഒരു കുരിശടി പണിയണം, തനിക്ക് എന്താ ഇത്ര നിർബന്ധം? അച്ഛന് കളി പിടികിട്ടിയില്ല, അതാ ചാണക്കിന്റെ തന്ത്രം. പഞ്ചായത്ത് ഇലക്ഷന് കഴിഞ്ഞ വട്ടം മത്തായിച്ചന് കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. ഇനി അത് പറ്റരുത്, അതിനാ കുരിശ്. ഈ കുരിശും പഞ്ചായത്ത് ഇലക്ഷനും തമ്മിൽ എന്താണോ ബന്ധം? അതൊക്കെ അച്ഛന് വലിയ മനസ്സിലാക്കിക്കൊണ്ട് വെച്ചു. സന്ധ്യാ നമസ്കാരത്തിന് സമയമായി, ഞാൻ പോട്ടെ. Thank you.
ರವೇಣು ಗೋಪಾಲ ರಾಜಿತ ಸಗುಣ ಜಯಶೀಲ ರವೇಣು ಗೋಪಾಲ ರಾಜಿತ ಸಗುಣ ಜಯಶೀಲ ಸಾರಿ ಗ ಪ ಮ ಗ ಪ ದ ರೀ ಸ ನೀ ದ ಪ ಮ ಗ ರಿ ಸಾರಿ ಗ ಪ ಮ ಗ ಪ ದ ಸಾಕ್ಷರ ಮೀನಿ ಮಾರುಬಾದ ಕೋರ್ವಲೇರ ಸಾರ ಸಾಕ್ಷರ ಮೀನಿ ಮಾರುಬಾದ ಕೋರ್ವಲೇರ ಯಾರವೇಣು ಗೋಪಾಲ ರಾಜಿತ ಸದ್ಗುಣ ಜಯಶೀಲ ಯಾರವೇಣು ಗೋಪಾಲ ರಾಜಿತ ಸದ್ಗುಣ ಜಯಶೀಲ ഇന്നിത്ര മതി, ഇനി നാളെ ആവാം. എന്താ പേടിപ്പിക്കുന്നത്? എന്താ മ്യൂസിക് ടീച്ചറേ, ക്ലാസ് നേരത്തെ കഴിഞ്ഞോ? നേരത്തെ നിർത്തിയതാ. മുത്തശ്ശന് നല്ല സുഖമില്ല. പ്രായമായില്ലേ, അതിന്റെ ആവും. എന്നാലും എനിക്ക് പേടിയാവുന്നുണ്ട്. മരുന്ന് കഴിക്കുന്നുണ്ടോ? ആയുർവേദ, വലിയ വിശേഷമൊന്നുമില്ല. എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മുത്തച്ഛനെ ചികിത്സിപ്പിക്കുമായിരുന്നു. നഗരത്തിലെ വലിയ ഡോക്ടറെ കൊണ്ട്. റോയിയുടെ മനസ്സുണ്ടല്ലോ, എനിക്ക് ഏറെ ഇഷ്ടാ. റോയ്ക്ക് ജോലി കിട്ടും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയും പുഷ്പാഞ്ജലിയും ഒക്കെ വെറുതെ. ഹേമയ്ക്കറിയോ, ദിവസവും കർത്താവിനെ മണിയടിച്ച് നടത്തുന്ന കപ്യാര എന്റെ അപ്പൻ. ആ അപ്പനും അമ്മയും സഹോദരിമാരും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് ജോലി കിട്ടാൻ. ഒന്നും നടക്കില്ല. തലയിലെടുത്ത് ശരിയല്ല. തൊഴുന്ന ദൈവങ്ങൾ ഉപേക്ഷിക്കില്ല. നമ്മളെ ഇങ്ങനെ സ്നേഹിപ്പിച്ചിട്ട് അവർ നമുക്കൊരു ജീവിതം തരാണ്ടിരിക്കോ? ഉറപ്പാണോ? ഉറപ്പാ. എന്തെങ്ങനെ നോക്കണേ, മുൻപ് കണ്ടിട്ടില്ലേ? മഴവില്ലിന്റെ ഭംഗിയുണ്ടല്ലോ ഇന്നെന്റെ പെണ്ണിന്. ഇത് പറയാനാണ് വന്നത്? അല്ലേ, മാഡത്തിന്റെ ബസ് കയറ്റി വിടാൻ കൂടിയാണ്. വരൂ. ഓ, നിനക്കൊന്നും വേറൊരു പണിയില്ലടാ. രാവിലെ മുതൽ വൈകോളം വായി നോയിക്കൊണ്ടിരുന്നോളൂ. സഹോദരങ്ങളെ, ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിൽ യുവാക്കൾക്കുള്ള പങ്കിനെ കുറിച്ച്. നീ ആരാ? സുഭാഷ് ചന്ദ്രബോസ്? ഞാനോ? സുഭാഷ് ചന്ദ്രബോസ് ഒന്നുമല്ല. ആ, അത് പോട്ടെ, നമുക്കൊരു നല്ല കാര്യം ചെയ്യാം. ആ, കത്തിച്ചോ കത്തിച്ചോ. ആ, അതിരിക്കട്ടെ അളിയ. അളിയൻ എവിടെ പോയതാ? ഞാൻ ഡോക്ടറെ കാണാൻ പോയതാ. ഡോക്ടറോ? അതിന് നിനക്കുള്ള മരുന്ന് ഇല്ല, നടന്നു പോകുന്നുണ്ടല്ലോ. മരുന്ന് നടന്നു പോയോ? അതേടാ, ആ തിരുമേനിയുടെ മോളില്ലേ ഹേമ, ഇപ്പൊ ഇവിടെ പോയി. എടാ റോയ്, ഇത് കുട്ടിക്കളിയല്ല. നീ നസാനിയും അവള് നമ്പൂതിരിയാ. ഇത് വല്ല തിരുമേനി സമ്മതിക്കൂ? ആരുടെ സമ്മതം എനിക്ക് വേണ്ട, അത് നടക്കും. ഞങ്ങൾ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണ് തീരുമാനം? എന്നെ കണ്ട ഉടനെ പുക മെഴുകിക്കളയാവുന്നു. ചെറുപ്പക്കാര് പിള്ളേര് വഴി വന്ന് വായി നോക്കി നിക്ക. വളർന്ന് കാള പോലെ ആയാലോടാ നാലെണ്ണവും. എന്തെങ്കിലും പണിയെടുത്ത് നാല് കാശ് വീട്ടിൽ കൊടുക്കാൻ നോക്കണടാ. ഉത്സാഹവും പരിശ്രമശീലവും ഇല്ലാത്ത നാണം കെട്ടവനൊക്കെ. നിനക്കൊക്കെ എന്തിന്റെ കുറവാ എനിക്കറിയാൻ വേണ്ടി ചോദിക്കാ. കപ്പിയാടാ മോനെ, നോക്കടാ. കേക്കുന്നുണ്ട് അച്ഛോ? കേട്ടാ മാത്രം പോരാ പകർത്തനം ജീവിതത്തില്, ഉയർന്നു വരണ സമൂഹത്തില്. അച്ഛോ, അച്ഛന്റെ ഉപദേശങ്ങൾ ഞങ്ങൾ ദിവസവും കേൾക്കുന്നുണ്ടല്ലോ. ഇവന്മാരുണ്ടല്ലോ, ക്രിസ്ത്യാനികളല്ല, ഒരു വിവരവുമില്ല. അച്ഛൻ ഇവർക്കൊന്ന് ഉപദേശിച്ചോട്, നന്നാവട്ട്. നീ രണ്ടും ക്രിസ്ത്യാനികളല്ലേ, അത് നീയൊക്കെ നന്നാ നോക്ക്. മാമോദിസ വെള്ളം വീണുണ്ടായില്ല, മനുഷ്യനാകണം. മനുഷ്യന്റെ രൂപം ഉണ്ടായിട്ട് കാര്യമില്ല. കെട്ടുവന്നേരിട്ട് സമ്പർക്കമില്ലല്ലോ, പിന്നെ കുട്ടിവെപ്പല്ലേന്ന്.
പിന്നെ എന്തിനാണ് ഒറ്റകൾ കിടന്ന് അമർന്നത്? അതേ, ഇതുങ്ങളെ ഇന്ന് കറന്നിട്ടില്ല, അതുകൊണ്ടാ. അപ്പൊ ആ കറവക്കാരത്തി കൊച്ചു തെരേസയെ ഒന്നും വന്നിട്ടില്ല അല്ലേ? എത്തിയിട്ടില്ല. പോയി വിളിച്ചോണ്ട് വാടാ. ഏയ്, ഞാൻ പോവില്ല. എന്താ? അവൾ എന്നെ എടുത്തിട്ട് കറക്കും. എന്ത് ചെയ്യുന്നു ഇപ്പൊ? എന്താ ചെയ്യാ? നീ പോയ പാത്രം എടുത്തുണ്ടാ, നമുക്ക് കറക്കാം. ചെല്ല. കറവേല് വലിയ മുൻപരിചയം ഒന്നും ഇല്ലാത്തവരാ. പ്ലീസ് ഒന്ന് അവന് ഇരുന്നൂറ്റിട്ട് രണ്ട് തൊടം പാല് കിട്ടി. അങ്ങനെ എന്റെ എരുമേ തൊട്ടൽ വിധമാറും പറഞ്ഞേക്കാം. പോട്ടെ മോളെ, സാരമില്ല, പോട്ടെ പോട്ടെ, വാ വാ, ഇങ്ങോട്ട് നീങ്ങി തന്നെ. അങ്ങനെ സർവമംഗള മംഗല്യ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ അമ്മേ മഹാമായ. ദേവി ഉണ്ണി, ഞാൻ ഇറങ്ങണം, നാളെ കാണാം. രജനി ജരപരി പ്രഠരെടുത്തു വാദ്യം കൊട്ടി രാത്രിയിൽ വന്നോരു കള്ളനെന്നിങ്ങനെ. രജനി ജരപരി പ്രഠരെടുത്തു വാദ്യം കൊട്ടി രാത്രിയിൽ വന്നോരു കള്ളനെന്നിങ്ങനെ. നിഖില ദിശി പലരുമിഹ കേൾക്കുമാർ ഉച്ചത്തിൽ നീളേ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ. നിഖില ദിശി പലരുമിഹ കേൾക്കുമാർ ഉച്ചത്തിൽ നീളേ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ. കുലകഥകൻ ഇവനറിയ നിസ്തേജനെന്നുതൻ കൂട്ടത്തിൽ നിന്നു നീക്കിയിടും. അകത്തേക്കിരിക്കാം. വേണ്ട, മാഷ് വായിച്ചോളൂ. ആ, എന്നാ പിന്നെ നിർത്താം, ഇന്ന് ഒരുപാടായി. സത്യം പറഞ്ഞാൽ ഈ രാമായണവും ഭാഗവതവും വായിക്കുമ്പോൾ ഉള്ള ഒരു മനഃശാന്തി വേറെ എന്ത് ചെയ്താലും കിട്ടില്ല. കുട്ടിയോട് തിരുമേനി ഇരിക്കുക, ഇരിക്കുക, എനിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. ദേവസ്വം പ്രസിഡന്റ് ആകാൻ മോഹം ഉണ്ടായിട്ടൊന്നും അല്ല അന്ന് ഞാൻ എന്നെ സമ്മതിച്ചത്. ഈശ്വരകാര്യല്ലേ, മുടക്കമില്ലാണ്ട് നടന്നോട്ടെ എന്ന് വിചാരിച്ചു. ഇന്നിപ്പോ ഒക്കെ ഭാരമായിരിക്ക. ഞാൻ വെറും ദേവസ്വത്തിന്റെ പ്രസിഡന്റാ, അല്ലാണ്ട് ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നും അല്ല. അവരുടെ മണ്ണല്ലേ, അവരവിടെ പള്ളിയോ കുരിശോ എന്താ വെച്ചാ ഉണ്ടാക്കട്ടെ. അതിനെന്താ ഇപ്പോ ഞാൻ പോയി തടയണം അത്രേ? സാധിക്കില്ല, അതെന്റെ സംസ്കാരമല്ല. ആണോ? എന്താ ഒരാലോചന? ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലെന്നുണ്ടോ? തിരുമേനി പൊറുക്കണം, മാഷ് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചില്ല. കുട്ടി അവിടെ ഒറ്റയ്ക്കല്ലേ, എനിക്കതാ ഒരു ചിന്ത. എന്താ മോളെ പറ്റി ഇത്ര ചിന്തിക്കാൻ? ആകെ ഒന്നല്ലേ ഉള്ളൂ. ശരിയാ, ഒന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം നേരത്തെ പോയില്ലേ. പൊന്നും പണവും കൊടുക്കാണ്ട് ആരെങ്കിലും കൊണ്ടുപോയി കാലത്ത്. പൊന്നും കൊടത്തിന് എന്തിനാ തിരുമേനി പൊട്ട്? സുന്ദരിക്കുട്ടിയല്ലേ അവള്, നന്നായി പാടുകയും ചെയ്യും. സംഗീതം ലക്ഷ്മി തന്നെയാ, പണവും പ്രശസ്തിയൊക്കെ താനേ വന്നോളും. ഒക്കെ പറയാൻ എളുപ്പമാ, ഞാൻ തനിച്ചല്ലേ ഉള്ളൂ. എനിക്ക് പ്രായമേറെയായിരിക്കുന്നു, തീരെ ശക്തിയില്ല, എപ്പോഴാ വീണു പോകാന്ന് ആർക്കറിയാം. തിരുമേനയുടെ അനന്തരവൻ കൊച്ചനല്ലായിരുന്നോ പട്ടാളത്തില്? അവനോ? അവൾക്കത് ഇഷ്ടമല്ല എന്നാ തോന്നണേ. സാരല്ല, ഒക്കെ ശരിയായിക്കോളും. ആ മോളെ, എന്താ ചായ? മുത്തശ്ശനെ കാണാണ്ടായപ്പോ ഞാൻ ആകെ ഭയന്നു. ആ മാഷിന്റെ വീട്ടില് കുറച്ചു നേരം ഇരുന്നു. പതുക്കെ മുത്തശ്ശ, എന്താ എന്ത് പറ്റി?
നടുവിനൊരു വേദന, ശരീരത്താകെയുണ്ട്. കുട്ടി പേടിക്കണ്ട, പനിയില്ല. വിഷമം അധികം വെച്ചാ വൈദ്യരെ കണ്ടൂടെ? ഓ, അത്രക്കില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസവും വാങ്ങി ധന്വന്തരം കുഴമ്പും ദശമൂലാരിഷ്ടവും, ഒന്നിനും പണം കൊടുത്തിട്ടില്ല. അയാൾക്ക് വേറെ ഇത്തിരി കൊടുക്കാനുണ്ട്. തരൂന്ന് വെച്ച് നനഞ്ഞിടം കുഴിക്കാനൊക്കോ, സഹിക്കാന്നെ. പണം ഞാൻ തരാം, നാളെ മടങ്ങുമ്പോ വൈദ്യരെ കണ്ടോളൂ. എന്റെ മോളെ, പണം നിനക്ക് വേണ്ടി സൂക്ഷിക്കണ്ടേ? എനിക്ക് വേണ്ടി ഇനി ചെലവാക്കിയിട്ട് എന്താ കാര്യം? അരുത്, അങ്ങനെ പറയരുത്. എനിക്ക് മുത്തശ്ശനല്ലേ ഉള്ളൂ. അത് തന്നെയാ എന്റെ വിഷമവും. മുത്തശ്ശന് ഒരു കത്തുണ്ട്. മഹാദേവന്റെ ആവും, വായിക്കൂ. പ്രിയപ്പെട്ട വല്യമ്മാവന്, 2 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞാൻ നാട്ടിലേക്ക് വരികയാണ്. ഇവിടെ കഠിനമായ മഞ്ഞ് വീഴുന്നതിനാൽ ബാരക്കുകൾ നിന്ന് പുറത്തിറങ്ങുന്നത് ചുരുക്കം. നാട്ടിൽ വന്ന് സ്വതന്ത്രമായി നടക്കാൻ കൊതിയാകുന്നു. ഇത്തവണ വരുമ്പോ എന്റെയും ഹേമയുടെയും വിവാഹം നടത്തണമെന്ന്. അമ്പലപ്പറമ്പിലും മരച്ചോട്ടിലും ബസ് സ്റ്റോപ്പിലും എന്നെ കാത്തു നിന്നിട്ട് കാര്യമില്ല. അദ്ദേഹം വരുന്നുണ്ട്. കാശ്മീർ താഴ്വരയിലെ ഭീകരരെ കിടകിടാ വിറപ്പിച്ച പട്ടാള മേധാവി, മുല്ലശ്ശേരി മനയിലെ വിഷ്ണു നമ്പൂതിരിയുടെ അനന്തിരവൻ മഹാദേവൻ. അവധിക്ക് നാട്ടിൽ വന്ന് ഈ മുറപ്പെണ്ണിനെയും വേളി കഴിച്ച് ഹണിമൂൺ ആഘോഷിക്കാൻ. അപ്പോഴേക്കും പിണങ്ങിയോ? ഞാൻ കളി പറഞ്ഞതല്ലേ, ഞാൻ റോയിയുടേതാണെന്ന് റോയ്ക്ക് അറിയില്ലേ? അറിയാം, പക്ഷെ നിന്റെ ഈ ചൊറിയുടെ വർത്താനം കേൾക്കുമ്പോ ദേഷ്യം വരും. ഒരു ജോലി ഇല്ലാത്ത വിഷമം വേറെയും. സാരമില്ല റോയ്, ഇതാ ഇപ്പൊ കൂടിയും ഞാൻ റോയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വരിക. റോയ്ക്ക് ജോലി കിട്ടാൻ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ. പിന്നെ തരമേലമ്പലത്തിലെ ഭഗവതിക്കും ഈ ക്ഷേത്രത്തിലെ ശിവനും ജോലി വാങ്ങി തരല്ലേ പണി? വേണ്ട, കളിയാക്കണ്ട. പ്രാർത്ഥിച്ചു നിൽക്കുമ്പോ എന്റെ മനസ്സിൽ തോന്നിയത് എന്താണെന്നറിയോ? എന്താ തോന്നിയേ? റോയ്ക്ക് നന്നായി പാടാൻ അറിയാലോ, എനിക്കും പാടാൻ അറിയാം. നമുക്ക് ഒരുമിച്ചൊരു മ്യൂസിക് ട്രൂപ്പ് ഉണ്ടാക്കിയാൽ എന്താ? മ്യൂസിക് ട്രൂപ്പ് നടക്കുന്ന കാര്യമല്ല പറ. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം കേട്ടിട്ടുണ്ടോ? ഇത് സ്വപ്നമൊന്നുമല്ല. പള്ളി ചെന്ന് ബർണാടച്ചനോട് പറഞ്ഞ ഒരു ട്രൂപ്പ് ഉണ്ടാക്കാനുള്ള പണം അച്ഛൻ തരില്ലേ? ട്രൂപ്പ് ഉണ്ടാക്കുമ്പോ എന്നെ കൂടെ കൂട്ടിയാ മതി. പെണ്ണും മെഡിക്കാറ. നിങ്ങൾ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വരാൻ പറയൂ. ഫാദർ ബെർണാഡ് വരുന്നുണ്ട്. ഞാൻ അദ്ദേഹവുമായി ഒന്ന് ആലോചിക്കട്ടെ. യെസ്, കമിൻ. ഇരിക്കൂ. ഇവരുടെ ആവശ്യത്തെക്കുറിച്ച് അച്ഛന്റെ അഭിപ്രായം എന്താ? ഒരു കുരിശടി സ്ഥാപിക്കുന്നത് തെറ്റില്ല, പക്ഷേ ഒന്നുകൂടെ ആലോചിക്കണമെന്നാണ് തോന്നുന്നത്. പിതാവേ, പരമ്പരാഗതമായി ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ആഗ്രഹമാണത്. നാട്ടുകാർക്കും ഒക്കെ വലിയ താല്പര്യമാണ്. ഏതായാലും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. വിവരം ഞാൻ അച്ഛനോട് പറഞ്ഞുവിടാം. മതിയേ, അപ്പൊ ഞങ്ങൾ അങ്ങോട്ട്. അച്ഛോ, കറിയാച്ച, ആര് എതിർത്താലും നമ്മൾ അവിടെ കുരിച്ചടി പണിയും. ഇത് പള്ളിക്കാരിയല്ല, പൊളിറ്റിക്സ് ആണ്, പൊളിറ്റിക്സ്. പിന്നല്ലാതെ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തും. ഇലക്ഷൻ അല്ലേ, ഗാന്ധിസവും കമ്മ്യൂണിസവും പറഞ്ഞുകൊണ്ട് നടന്ന ആരും വോട്ട് കുത്തത്തില്ല. പ്രശ്നം ഉണ്ടാക്കണം, പ്രശ്നം. പ്രശ്നം കുരിശെങ്കിൽ കുരിശ്. അമ്പലത്തിന് മുമ്പിൽ കൊണ്ട് കുരിച്ചടി വെച്ചാൽ അവന്മാർ ചുമ്മാരിക്കുവോ?
അവന്മാരിളകുമ്പോ മാപ്പിളമാർ ചുമ്മാരിക്കും. ഇച്ചിരി ഒന്നും തള്ളൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് മണ്ണി ചോര വീഴുന്നത് നല്ലതാ, ഭൂമിക്കൊരു കുളിർമയൊക്കെ ഉണ്ടാവും. പിന്നല്ലാതെ ക്രിസ്ത്യാനികളുടെ ചോര ഈ മണ്ണി വീണാൽ ക്രിസ്ത്യാനിയായതാ ഇലക്ഷന് ജയിക്കും. കർത്താവേ, പോരാത്തതിന് നമുക്ക് കാശെടുത്ത് വീശാവിടോ? എടോ, ആ കിളവനച്ചൻ എങ്ങാനും കയറി പാര വെക്കുവോ? വെക്കുവോ? ഏ, വെക്കത്തില്ലായിരിക്കും. ഈ ഇലക്ഷനും ഞാനൊന്ന് ജയിച്ചാൽ ഓ. ആ, ഏതായാലും കുരിശടിയുടെ കാര്യത്തിൽ തിടുക്കം കൂട്ടണ്ട. എടുത്തിയാടി ഓരോന്ന് ചെയ്തിട്ട് അതിന്റെ കോൺസിക്വൻസസ് വളരെ വലുതായിരിക്കും. പിതാവ് പറഞ്ഞ പോലെ ഇപ്പൊ അവിടെ ഒരു കുരിശടിയുടെ ആവശ്യമില്ല. ആ, ഒരു കാര്യം പറയാൻ മറന്നു. അച്ഛന്റെ പള്ളിയില് ഒരു കൊച്ചച്ഛനാണെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിന് നാം തീരുമാനം എടുത്തു കഴിഞ്ഞു. നല്ലൊരച്ഛനാ ഫാദർ ഡാനിയൽ. Good morning, Father Bernard. I am Father Daniel. Very, very good morning, Father. Aramana Chandra Pathirimeni Paranjirudu. Ah. Appearle, Inachu. Enda pere? Pere okay, Nikariya. Inachu, nun nettile di otti chuvai chirikyalle. Achu, appa enda pere na parayao? Lonappan. Ayyoo! Enda gortome, enda manasilaki. Iyalara. I am Father Porinju. Sorry, Veru Porinju. PA to Father Daniel and his collaborations. Lonappa, Achane vanna kala nirtha muriyo kondu kaanichu kodu. Atta sadhanangal kedutu vekkan sahayikkune. Appo Father njan. Ah. Kochu Tracy alle. Ayyo, Yeshu enna adishiva? Enge parnju? Njan ella arinju thai pallilekku varunnu. Ayyo, ella ariyan. റോയ് കപ്പിയാരുടെ മകൻ, വരൂ. സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ ഞങ്ങളിൽ കണ്ണുനീരില്ല. മണ്ണിനോ മരങ്ങൾ ഭാരം, മരത്തിനോ ജില്ല ഭാരം, ജില്ലയ്ക്കോ കൂടുമാരം, കൂടൊഴിഞ്ഞ പക്ഷികൾ, പക്ഷിക്കോ ജീരകൂപാരം. പറഞ്ഞു. അച്ഛനെ, സിനിമാ പാട്ട് നല്ല പാട്ടല്ലേ? സിനിമയായാലും എന്താ, ഞാൻ എല്ലാ സിനിമയും കാണും, എല്ലാ പത്രവും വായിക്കും, എല്ലാ സംഗീതവും കേൾക്കും. അച്ഛനിവിടെ വന്നത് ഞങ്ങളുടെ ഭാഗ്യം. ആ, പറഞ്ഞു. നമ്മളുടെ സാധനങ്ങളെല്ലാം, പ്രത്യേകിച്ച് ഇൻസ്ട്രുമെന്റ്സ്, സേഫ് ആയിട്ട് റൂമിൽ കൊണ്ടുവെക്കും. ശരി. Why don't you help me? പുറഞ്ചേ, കൊച്ചു ത്രേസ്യ ആള് പെസയാന്നേ, പറഞ്ഞു. പള്ളിയിൽ പുതിയൊരു അച്ഛൻ വന്നിട്ടുണ്ടാ, ഫാദർ ഡാനിയൽ. അടിപൊളി അച്ഛനാടാ, ഒരു വണ്ടി നിറയെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും കൊണ്ടുവന്നിട്ടുണ്ട്. അതുമല്ല, ആക്രി കച്ചവടക്കാരൻ വിൽക്കാൻ കൊണ്ടുവന്നായിരിക്കും. പോടാ അവിടെ നിന്ന്. അച്ഛന്റെ ശബ്ദം ഒന്ന് കേൾക്കണം. യേശുദാസ് മാറി നിൽക്കും. അച്ഛനെ കണ്ടപ്പോഴേ എന്റെ മനസ്സ് നിറഞ്ഞു. ഇതുപോലൊരു അച്ഛനെ ഇനി ഈ പള്ളിക്ക് കിട്ടാൻ പോണില്ല. റോയേ, നമ്മുടെ എരുമേച്ചനെ പോലെ ആവൂടാ. ഹേ, അത് വെറും എരുമ. ഇതാണ് അച്ഛൻ, നമ്മൾ രക്ഷപ്പെട്ടടാ. ആ, വാടാ, നമുക്ക് അച്ഛനെ ഒന്ന് പരിചയപ്പെടാം. ആ, റോയോ, ആരാ ഇവരൊക്കെ? എന്റെ ഫ്രണ്ട്സാ, അസീസ്, ബെന്നി, ശങ്കർ. ഇവരൊക്കെ എവിടെയാ താമസിക്കുന്നേ? ഇവിടെ അടുത്താണച്ചോ. എന്ത് ചെയ്യുന്നു? അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ആയിട്ടില്ല. ഇവൻ നന്നായിട്ട് പാടുമെന്ന് എനിക്കറിയാം. നിങ്ങളോ? റോയ് പാടുന്ന ആസ്വദിക്കാൻ ഞങ്ങൾക്ക് അറിയൂ ഫാദർ. എന്താ പേര് പറഞ്ഞേ? ശങ്കർ. ശങ്കർ, ശങ്കറെ, അതിനും വേണം ഒരു ഈശ്വരാനുഗ്രഹം. എന്താ, എന്താ ഒരു ചുറ്റിക്കളി? ഫാദർ, റോയ്ക്കൊരാഗ്രഹം. അച്ഛന്റെ സഹായമുണ്ടെങ്കിൽ അത് നടക്കും. അതെന്താ പിന്നെ അച്ഛന്റെ സഹായം നടക്കുന്നത്? ഒരു മ്യൂസിക് ട്രൂപ്പ് തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ടോ? ആഹാ, അത്രയേ ഉള്ളൂ? നല്ല കാര്യമല്ലേ, നമുക്ക് ആലോചിക്കാമല്ലോ. അച്ഛന്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കണ്ടപ്പോഴേ എനിക്ക് കുളിരൂരി തുടങ്ങി. റോയ്, സംഗീതം എന്ന് പറയുന്നത് തന്നെ ഒരു കുളിരാണ്, ആത്മാവിന്റെ കുളിര്. വരൂ, നിങ്ങൾ എന്റെ കൂടെ വരൂ. Thank you.
ഒരൊറ്റ അടി വെച്ചിരുന്ന കരണം മുഖേ ഞാൻ പറഞ്ഞേക്കാം. ഇവര് പാട്ടൊക്കെ പറഞ്ഞു കൊടുക്കരുത്. നമ്മുടെ കൊച്ചാരിയിലെത്രയാ കള്ളവ ഗുരുവാണോ നിന്നെ അയക്കുന്ന പോലെ അച്ഛനെ പാട്ട് പഠിപ്പിക്കുന്ന ഞാനാണ്. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, സാംസ്ക്രിറ്റ്, കന്നഡ ഏത് വേണം അച്ഛനത് പാടിയിരിക്കും. എന്നാ തുടങ്ങണ്ടെങ്കിലേ ഒരു ഇംഗ്ലീഷ് പാട്ട് പാടി. ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പാട്ടുപാടുന്നൊക്കെ എനിക്ക് ഇഷ്ടവാ. വല്ല അറിയാവുന്ന ഭാഷയും പാടിയാ കുഴപ്പമില്ല. വല്ല തമിഴും ഒക്കെ തമിഴ് നിങ്ങളുടെ പരിപൂർണ സഹകരണം ഉണ്ടെങ്കിൽ നമുക്കൊരു ട്രൂപ്പ് ഉണ്ടാക്കാം. അച്ഛോ, ഞങ്ങൾ എന്തിനും റെഡിയാ. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാ മതി. നമ്മുടെ ട്രൂപ്പിന്റെ ആദ്യത്തെ പെർഫോമൻസ് ഗംഭീരമാക്കണം. റോയിക്ക് പാടാൻ ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഫീമെയിൽ വോയിസിന് ഒരാൾ വേണ്ടേ? സിസ്റ്ററിന്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ? അച്ഛോ, നമ്മുടെ ഇടവകയിൽ പാടുന്ന പെൺകുട്ടികളുണ്ട്, പക്ഷെ അവർക്കൊന്നൊരു പ്രൊഫഷണൽ ടച്ച് ഇല്ല. പിന്നെ എന്ത് ചെയ്യും നമ്മള്? അതിന് പറ്റിയൊരാളുണ്ട്. ആരാ? ഒരു നമ്പൂതിരിക്കുട്ടിയാ. നമ്പൂതിരിക്കുട്ടിയോ? അവരെ പള്ളിയിലോട്ടൊക്കെ അയക്കുവോ? അച്ഛോ, റോയ് വിചാരിച്ചാ നടക്കും. മോനെ റോയ്, എന്തോ അത് റോയിയുടെ ലൈനാണ് അച്ഛോ. അടിപൊളി കേസാ. അത് ശരി, നമ്പൂതിരിക്കുട്ടിയും ക്രിസ്ത്യാനി ചെറുക്കനും. കർത്താവേ, സംഗതിയൊക്കെ പ്രശ്നമാവോ? ഇന്ദ്രനീലരാവ് പോലെ രാഗലോലയാം സന്ധ്യയാം. വൺസ് അഗൈൻ. ഇന്ദ്രനീലരാവ് പോലെ തരണമാ രാഗലോലയാം സന്ധ്യയാ. വാ വാ റോയ്, ആദ്യത്തെ 8 ബാർ ഗിറ്റാർ. പിന്നെ സിസ്റ്റർ ഫോളോ ചെയ്യണം. ബാക്കി ഇൻസ്ട്രുമെന്റ്സ് ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ ഓക്കെ, ഒരു ഫൈനൽ റിഹേഴ്സൽ. ഗെറ്റ് റെഡി. 1 2 3 4. നീലരാവ് പോലെ തരളമായി രാഗലോലയാം സന്ധ്യയായി. വാ വാ ഉഗ്ര ഓയ് കലക്കി. എന്ത് കലക്കിന്ന്? എന്താ ഉത്സവപ്രമാണോ അതോ ചന്തയോ? അവിടെയും സംഗീതമുള്ളവരുണ്ടോ? നിർത്തരടാ, എന്നാണ് അതിനൊക്കെ അവിടെ കാര്യം? ഇനി ഇവിടെ നിന്ന് പാട്ട് കൂത്തൊന്നും കേക്കരുത്. മനുഷ്യൻ ഒരു സമാധാനം തരികയില്ലേ? സംഗീതം തന്നെ സമാധാനമാണ്. കൂടുതൽ പ്രസംഗിക്കണ്ട, എനിക്കിവിടെ സൗകര്യം വേണം. ഓ, നീ അവിടെ എന്നാ എടുക്ക? ഒന്ന് എളുപ്പെടുത്തോണ്ട് വാടി. ഓ, ഒന്ന് ബഹളം വെക്കാതെ മനുഷ്യ, ദേ കൊണ്ടുവരുന്നു. പള്ളിയിൽ അച്ഛന്മാർക്ക് വീടും കുടുംബം ഒന്നുമില്ല, അവർക്ക് ഇങ്ങനെ പാട്ടും കൂത്തൊക്കെ ആയിട്ട് നടക്കാം. പക്ഷെ നീ എങ്ങനെയാണോടാ? അതൊക്കെ എനിക്കറിയാം, പക്ഷേ സംഗീതം എനിക്ക് ജീവനാണ് അപ്പച്ച. ഞങ്ങൾ ട്രൂപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പേര് കിട്ടു, റിതം ഓർക്കസ്ട്ര. നീ ഇങ്ങനെ ട്രൂപ്പ് ഉണ്ടാക്കി പാട്ടും പാടി കത്തനാരെ പുറകെ നടന്നു. എടുക്കു മക്കളെ, പെമ്പിള്ളാര് പരാറിഞ്ഞു നിൽക്കണം മാത്രം ആരും കാണണ്ട. അമ്മച്ചിക്ക് ഇപ്പൊ ഞങ്ങളെ കെട്ടിച്ചു വിടാഞ്ഞിട്ടെന്താ? കുറച്ചു നാളോടെ ഞങ്ങൾ ഇവിടെ മനസമാധാനമായി കഴിഞ്ഞോട്ടെ. നീയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പം മനസമാധാനം ഇല്ലാണ്ടാവുന്നത് അമ്മയ്ക്കാ മക്കളെ. മീൻകറി ഉഗ്ര. അമ്മച്ചിയുടെ കൈ ദൈവാനുഗ്രഹമുള്ള കയ്യാ, എന്തുണ്ടാക്കിയാലും ടേസ്റ്റിയാ. പിന്നെ എടാ, ഇവളെ എന്റെ കൂടെ പുറുക്കാൻ തുടങ്ങിയതിന് ശേഷമല്ലേ ചൊവ്വേ നേരെ ഒരു കറി വയ്ക്കാൻ പഠിച്ചത്. അതിനു മുമ്പ് എന്ത് കുന്തം അറിയായിരുന്നു ഇവൾക്ക്. ആ പിന്നെ നിങ്ങൾ അന്ന് എന്റെ പെണ്ണ് കാണാൻ വന്നപ്പോഴേ
ഞാനുണ്ടാക്കിയ പുട്ടും കടലയും ഇങ്ങനെ കൂട്ടി കുഴച്ച് നക്കി നക്കി തിന്നത് മറന്നുപോയോ മനുഷ്യനെ? അന്നേ ഞാൻ വിചാരിച്ചതാ ഈ ആർച്ചി പൊട്ടാർച്ചന് എനിക്ക് വേണ്ടത്. പിള്ളേർ ഇവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ എന്റെ വായതിരിക്കണ വല്ലതും കേൾക്കുന്നേ? ഓ പിള്ളേരൊന്ന് കേൾക്കാതല്ലേ വളർന്നത്. എടാ മോനെ റോയി, ഈ കൊച്ചച്ചൻ വിചാരിച്ച നിനക്കൊരു ജോലി ശരിയാവൂടാ? കൊച്ചച്ചൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലല്ലേ ജോലി, ഒന്ന് ചുമ്മാ തേടി അവിടെ. ഈ മനുഷ്യൻ എന്നെ കൊണ്ട് ഒന്നും പറയക്കില്ല. അമ്മച്ചി വിഷമിക്കണ്ട, ഞങ്ങൾ ഗാനമേള ട്രൂപ്പ് ഉണ്ടാക്കിക്കോട്ടെ, മാന്യമായി ജീവിക്കാനും ഇവളുമാരെ കെട്ടിച്ചു വിടാനും എത്ര കാശ് വേണമെങ്കിലും ഞാൻ പാട്ടുപാടി ഉണ്ടാക്കും. ആ നീ കാശ് ഉണ്ടാക്കിയല്ലേ നടക്കൂ, നിന്റെ അപ്പനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എടി എടി ഒന്ന് നിർത്ത്, കുറെ നേരമായില്ല തുടങ്ങിയിട്ട്. അച്ഛന്റെ ട്രൂപ്പിൽ ആരൊക്കെ ഉണ്ട്? ഞങ്ങളെല്ലാം ഉണ്ട്. ആദ്യ പരിപാടിക്ക് അച്ഛന്റെ പഴയ ഇടവകയിൽ ആർട്ടിസ്റ്റുകളും ഉണ്ട്. റോയിച്ചായന്റെ എല്ലാ പ്രോഗ്രാമിനും ഞങ്ങൾ വരും. അതിനെന്താ? പക്ഷേ ഒരു പ്രശ്നമുണ്ട്, പാടാൻ ഒരു പെണ്ണ് വേണം. കാര്യം പിടികിട്ടി, റോയിച്ചാന്റെ കൂടെ പാടാൻ ഹേമചേച്ചി വേണം അല്ലേ? പിന്നെ മലർപൊടിക്കാരന്റെ സ്വപ്നം അല്ലെന്ന് മനസ്സിലായില്ലേ? എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല. എന്റെ പ്രാർത്ഥന ഒന്നും പാടാവില്ല റോയ്, റോയ് ഒരു വലിയ പാട്ടുകാരനാകും. ഞാൻ മാത്രമല്ല, നമ്മൾ ഒന്നിച്ച് പാടും. തീരുമാനിക്കാൻ വരട്ടെ. പള്ളിയിൽ അച്ഛൻ എന്റെ പാട്ട് ഇഷ്ടാവണ്ടേ? ഇഷ്ടാവും, ആർക്കും ഇഷ്ടാവും. ആ പാട്ടിലല്ലേ ഞാൻ. അച്ഛൻ ഇഷ്ടമായ മാത്രം പോരല്ലോ. പിന്നെ എന്റെ മുത്തശ്ശൻ സമ്മതിക്കണ്ടേ? അത്രയ്ക്ക് വേണോ മോളെ? സമ്മതിച്ച നന്നായിരുന്നു, എനിക്ക് പാടണമെന്നുണ്ട്. നിന്റെ ഇഷ്ടം അതാച്ചാ, ഞാൻ ആ ഖത്തനാരോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. എന്റെ മോളുടെ ഇഷ്ടാ എന്റെ ഇഷ്ടം. ആ മഹാദേവന്റെ ആണെന്ന് തോന്നുന്നു. സ്നേഹിക്കരുതെന്ന് ഞാൻ പറയില്ല, പക്ഷേ അത് ജീവിതത്തിന് ഭാരമാവരുത്. നീ റോയിയെ സ്നേഹിക്കുന്നത് ഇപ്പോ നിന്റെ മാത്രം പ്രശ്നമല്ല, പലരും ചോദിച്ചു. കൊച്ചുമോക്ക് വേൾക്കാൻ നസ്രാണി ചക്കനെ ഉള്ളൂന്ന്. ഞാനത് കാര്യമാക്കിയില്ല, വേദം പഠിച്ചവനാ ഞാൻ. എനിക്കെല്ലാവരും ഒന്നുപോലെ തന്നെ, പക്ഷേ മഹാദേവൻ. ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഒക്കെ നിന്റെ ഇഷ്ടം. എന്തോ നിനക്ക് എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കാൻ അറിയാവോ? ഞാൻ അരച്ച തേങ്ങാ ചമ്മന്തി അച്ഛൻ ഇന്നലെയും കഴിച്ചതല്ലേ? ആ അത് കഴിച്ചോണ്ടാ ചോദിച്ചത്, നിനക്ക് വല്ലതും അറിയാവോ? ഞാൻ പാട്ടും പാടി അരച്ചു കൊടുക്കുന്ന ചമ്മന്തി കഴിച്ചിട്ടാ ഡാനിയൽ അച്ഛൻ ഇവിടുത്തെ പറ്റി പാട്ടുകാരനാ നടക്കുന്നത്. ആ ഓരോരുത്തർക്ക് ഓരോ ജോലി പറഞ്ഞിട്ടുണ്ടോ? പാട്ടുകാരൻ അതിന് പോണം. ഇപ്പൊ യേശുദാസം പാട്ടുകാരനാ, അങ്ങനെ ചമ്മന്തി അരിക്കാൻ വരാറുണ്ട്. ഇല്ല അതുകൊണ്ട് അങ്ങനെ പേരുള്ളത്. ഇയാള് രണ്ടുപേരൊക്കെ വിളിച്ച് മിറ്റമൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കടാവ്. വൃത്തിയാക്കാ, വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ടാലും ഭയം ചെയ്യത്തില്ല. ഓരോരോ ജന്മങ്ങളെ ചില കുശവന്മാർ ഉണ്ട് ഇവിടെ തന്നെ പോലെ, എന്താ പ്രയോജനം? കുശിനി, ഞാൻ വിഷ്ണു നമ്പൂതിരി, ക്ഷേത്രത്തിലെ പൂജാരിയാണ്. മനസ്സിലായി, ക്ഷമിക്കണം. സംഗീത സദസ്സൊക്കെ നടത്താറുള്ള ഒരു കത്തനാരുണ്ടല്ലോ, അദ്ദേഹത്തെ കാണാൻ. പള്ളി പാട്ടാണ്, സംഗീതമല്ല. അന്വേഷിക്കുന്നത് മനസ്സിലായി. അതെ, അദ്ദേഹം ഇവിടെ ഇല്ല, കുറച്ച് കഴിഞ്ഞെങ്ങാനും വരൂ. ശരി, അങ്ങനെയാട്ടെ. കണ്ടവനൊക്കെ കേറി വരും, ഭജനയും പാട്ടും ഒക്കെ ആയിട്ട് പള്ളിക്കകത്ത്. തന്റെ ദാനിയിലച്ചോട് പറഞ്ഞു, ഇത് അതിന് പറ്റിയ സ്ഥലമല്ലെന്ന്. ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ടല്ലോ അച്ഛോ. ഉണ്ട്, താൻ ചമ്മന്തി അരിച്ച് ഉരുട്ടിയാൻ അണ്ണാക്കിലോട്ട് കൊടുക്ക്. അതെ, എനിക്ക് ചമ്മന്തി, ദാനിയിലച്ഛന് പാട്ട്, വല്യച്ഛന് യജുമാനം പറഞ്ഞോണ്ടല്ലോ. ആടിച്ച അണ്ട ഞാൻ ലോനപ്പോ, ആ എരുമയ്ക്ക് വല്ലതും കൊടുത്തോടാ. ദാ കൊടുത്തോണ്ടിരിക്കുവാന്നേ. രാരവേണു ഗോപാല രാജിത സദ്ഗുണ ജയശീല. Mm-hmm. Now
നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. എനിക്ക് പാട. താങ്ക് യു. ഏമ അല്ലേ? അതെ. റോയ് ധാരാളം പറഞ്ഞിട്ടുണ്ട്. മുത്തച്ഛനല്ലേ മോളെ ഇവിടെ? ഇപ്പോ വരും. ഏമ ഇരിക്കൂ. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. മുത്തച്ഛൻ ഇന്നലെ പള്ളിയിൽ വന്നിരുന്നു, ഞാൻ ഉണ്ടായിരുന്നില്ല. വികാരിയച്ചൻ എന്തോ അനിഷ്ടം പറഞ്ഞുവെന്ന് അറിഞ്ഞു. പൊറുക്കണോന്ന് പറയാനാ ഞാനിപ്പോ വന്നത്. അതൊന്നും സാരില്ല, മുത്തച്ഛൻ അത് കാര്യമാക്കില്ല. എന്നാലും വന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വിഷമാ. എനിക്ക് വേണ്ടിയാ മുത്തച്ഛൻ അങ്ങോട്ട് വന്നത്, ട്രൂപ്പിൽ ചേർന്ന കാര്യം പറയാൻ. എനിക്ക് വളരെ സന്തോഷ. ഹേമ ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടല്ലോ, ട്രൂപ്പിന് അതൊരു അനുഗ്രഹമാ. മുത്തച്ഛൻ വരുന്നുണ്ട്. ഞാൻ ഫാദർ ഡാനിയൽ. നമസ്കാരം. നമസ്കാരം. ഇരിക്ക ഇരിക്ക. ഇരുന്നാട്. അന്ന് പള്ളിയിൽ വന്നപ്പോ അവര് അന്ന് ക്ഷമിക്കണം. അതൊന്നും സാരമില്ല, ഞാനത് അപ്പോഴേ മറന്നു. കുട്ടിയുടെ കാര്യം പറയാനാ വന്നത്. ഹേമ വരുന്നത് ഞങ്ങളുടെ ട്രൂപ്പിന് നല്ലതാണ്, അങ്ങ് അതിന് അനുവാദം കൊടുക്കണം. കൊടുത്തിരിക്കുന്നു. സന്തോഷായില്ലേ കുട്ടിയെ? കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ. അയ്യോ മറന്നു. മണി അഞ്ചായല്ലോ. അതെ, അതുവിന്റെ പറയാനുണ്ടോ? ഇടയ്ക്കൊക്കെ ഇച്ചിരി നടക്കണം, അല്ലെ നടപ്പ് മറന്നു പോകും. അച്ഛനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം. ആർക്കാ മത്തായി? ഈ ഇടവക്കാർക്കും നാട്ടുകാർക്കൊക്കെ. അപ്പൊ നിങ്ങൾക്ക് അഭിപ്രായമില്ല? ഞങ്ങളുടെ അഭിപ്രായം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ മറ്റുള്ളവരുടെ അഭിപ്രായം. അച്ഛനെ കുറിച്ചുള്ള എല്ലാ പബ്ലിസിറ്റിയും ഞങ്ങളല്ലേ. അല്ല അച്ഛനെ ഈ സംഗീതവും ഗാനമേളയൊക്കെ വളരെ നല്ല കാര്യമാ. ശ്രീ പുണ്യാളത്തെയും കലാകാരി ആയിരുന്നല്ലോ. ശരിയാ. അതെ, സംഗീതം അച്ഛനെ ഒരു വഴിയാക്കും, നമ്മൾ അന്നേ പറഞ്ഞല്ലേ. അതെ അച്ഛോ, പഞ്ചായത്ത് ഇലക്ഷന് അച്ഛന്റെ ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ലോ, ഒരു പുരോഹിതനല്ലേ. അച്ഛോ ഇപ്പോൾ മാർക്കറ്റ് മതത്തിനല്ലേ. അതെ, അച്ഛൻ വിചാരിച്ച ഞാൻ ജയിക്കും. മത്തായിച്ച ജയിച്ച ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് അച്ഛനായിരിക്കും. അതെന്താ മത്തായിച്ചിന് ഭരിക്കാൻ അറിഞ്ഞുകൂടെ? അല്ല, അതിന്റെ ഒരു ഈ പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്. നിർത്ത്. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ചിലരൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതാണ് ഈ നാടിന്റെ ശാപം. ശരിയാണ്. പിന്നെ രഹസ്യമായി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന പുരോഹിതന്മാരുണ്ട് ഇവിടെ. അതുകൊണ്ടാണല്ലോ അച്ഛനെ ഞങ്ങൾ വട്ടം പിടിച്ചിരിക്കുന്നേ. പൊന്നുമത്തയച്ചോ, എന്നെ അതിന് കിട്ടില്ല. ആ കാര്യത്തിന് എന്റെ പിന്നാലെ നടക്കേം വേണ്ട. വെറുതെ ചെരുപ്പ് തെയ്യുമെന്നല്ലാതെ ഒരു ഗുണവുമില്ല. ഈ കൊട്ടയിലും കൊള്ളത്തില്ല, കോട്ടയത്തും കൊള്ളത്തില്ല. വണ്ടി എടുക്കാം. എന്താ കുട്ടി? ഞങ്ങളുടെ ട്രൂപ്പിന്റെ ആദ്യത്തെ പരിപാടി വിജയിക്കാൻ അനുഗ്രഹിക്കണേ. നന്നായി വരും. ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ആ
ആവുപോലെ തരളമായി രാഗലോലയാം സന്ധ്യയായി പാഴ്മരുഭൂവിൽ പുതുമഴ കൂവും തിരുഹൃദയം പോലെ യമുനേ പോലെ തരളമാ അമ്മച്ചിക്ക് ചട്ടയം ഉണ്ടോ? ഇതെന്റെ അപ്പച്ചന്റെ സ്പെഷ്യൽ മിലിട്ടറി. ഒരു ഗ്ലാസ് എടുത്തിട്ട് വന്നേടി. എന്തിനാ ഇതൊക്കെ എടുത്ത് രാവിലെ കൊടുത്തത്? സാരമില്ല അമ്മച്ചി, കൂടി അവിടെ നിന്ന്. അവന് വകതിരിവുണ്ട്. എന്റെ മനുഷ്യനെ അത് വെള്ളം ചേർക്കാതെ കുടിക്കാതെ നിങ്ങൾ ചങ്ക പൊട്ടി പോകും. നല്ല ഒന്നാം തരം സാധന, ഇത് വെള്ളം ചേർത്ത് നശിപ്പിച്ചാ പറ്റില്ല. വേണ്ട. എടാ മോനെ റോയി, നിന്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാ. അവൻ എന്റെ മോനാടി. നിനക്കറിയോ, എന്റെ അപ്പൻ വലിയൊരു പാട്ടുകാരനായിരുന്നു. പിന്നെ ഞാനറിയാത്ത അപ്പനല്ലേ, അറിയാൻ കക്കൂസിനകത്തല്ലാതെ വേറെ എവിടെയെങ്കിലും പാടി? ഓടി ഇറങ്ങണം കേട്ടോളെ. എന്റെ അപ്പനും പാടും, ഞാനും പാടും. ആ എന്റെ മനുഷ്യനെ, നിങ്ങൾ പാട്ട് പാടി കൊളവാക്കല്ലോ. വയസ്സുകാലത്ത് എന്റെ പാട്ട് നിനക്ക് പിടിക്കില്ല അല്ലേ?
എന്നാ നീ കേട്ടോ, ഞാൻ പാടാൻ പോവുകയാണ്. മോനെ റോയ്. എന്താ അപ്പച്ച? റോയ് അപ്പച്ച. അപ്പച്ചനോടോ അമ്മച്ചിയോടോ റോയ്ക്ക് സ്നേഹം. റോയ് അപ്പച്ച. അപ്പച്ചനോടോ നിന്റെ അമ്മച്ചിയോടോ റോയ്ക്ക് സ്നേഹം. എന്റെ പൊന്നുമോൻ പറയടാ. പറയടാ മോനെ ദൈവത്തിനോട്. മോനെ നീ എന്റെ മോനാടാ, എന്റെ മോൻ. അച്ഛനെന്നൊന്നും പറയാത്തേ. ഞങ്ങൾ പറഞ്ഞത് ശരിയല്ലേ? ഏതെങ്കിലും ഒരു കൊച്ചച്ഛൻ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഏതെങ്കിലും വികാരിയച്ഛനെ പുറത്തു കയറി ഇറങ്ങിയിട്ടുണ്ടോ? എടോ മത്തായിച്ച, നമ്മുടെ വികാരിയച്ഛൻ വെറും ഒരു ഇസ്പേഡ് ഏഴാം കൂലിയ. ഡാനിയൽ അച്ഛന്റെ മുമ്പ് ഇങ്ങേര് വെറും ഒരു വട്ടപൂജ്യം. കറിയാച്ച, മനുഷ്യത്വം ഇല്ലാത്തവരുടെ ഭാഷ സംസാരിക്കരുത്. കറിയാച്ച പറഞ്ഞാലും കാര്യമൊക്കെ വെച്ചോ. പണ്ട് ഇടവാക്കാരുടെ കാണപ്പെട്ട ദൈവമായിരുന്നു ഈ നിൽക്കുന്ന വികാരിയച്ഛൻ. എന്നാൽ ഇപ്പോഴോ അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട. ഒരേ ഒരു വഴിയേ ഉള്ളൂ. അച്ഛനെ നഷ്ടപ്പെട്ട പ്രതാപം അച്ഛൻ തന്നെ തിരിച്ചു പിടിക്കണം. എന്താന്ന് വെച്ചാ തെളിച്ചു പറ. പറഞ്ഞുതരാം. പുരോഹിതന്മാരുടെ ആയുധം മതമാണ്. സൃഷ്ടിക്കാനും സംഹരിക്കാനുമുള്ള ഒരേ ഒരു ആയുധം. മനസ്സിലായില്ല അച്ഛോ? അമ്പലത്തിന് മുമ്പിൽ കിടക്കുന്ന എന്റെ പറമ്പിൽ നമ്മളൊരു കുരിശടി കെട്ടി പൊക്കുന്നു. അത് തീക്കളിയാ മത്തായിച്ച. ആണുങ്ങൾ കളിക്കുമ്പോ തീ കൊണ്ട് വേണം കളിക്കാൻ അച്ഛോ. അച്ഛോ കളി കുരിശുകൊണ്ടാ. കുരിശിന് മുമ്പിൽ ബിഷപ്പല്ല, പോപ്പ് വരെ മുട്ടുകുത്തും, അല്ലെങ്കിൽ നമ്മൾ മുട്ടുകുത്തിക്കും. അമ്പലത്തിന്റെ മുമ്പിൽ കിടക്കുന്ന മത്തായിച്ചന്റെ പറമ്പിൽ കുരിശടി വീണാല് അവിടെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ചോര വീഴും. ഞാനതിന് കൂട്ടു നിൽക്കില്ല. കൈതനയാതെ മീൻ പിടിക്കാൻ പറ്റത്തില്ല. അച്ഛനൊന്നും അറിയണ്ട, ചുമ്മാ അങ്ങ് നിന്ന് തന്നാ മതി. പിന്നെ ദാനിയേൽ അച്ഛൻ, ഞങ്ങൾ വിശ്വാസികളെ ഇളക്കി അവിടെ കുരിശടി പൊക്കിയിരിക്കും. അപ്പോൾ ഈ കൊച്ചച്ഛൻ ആരോട് നിൽക്കുമെന്ന് അറിയാമല്ലോ. ഒന്നുകിൽ ഞങ്ങളവിടെ കുരിശടി പൊക്കും, അല്ലെങ്കിൽ ഇത് ഞാൻ ഇവിടുന്ന് പൊക്കും. ആ ദാനിയേൽ അച്ഛന് ഹിന്ദു ആണോ ക്രിസ്ത്യാനി ആണോ വല്ലെന്ന് അപ്പോഴറിയാം. അന്നയാളെ മൂക്കൊണ്ട് ഇച്ഛ വരപ്പിച്ചില്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചോ. പാടോ. വരട്ടെ അച്ഛോ. ഒരു നല്ല കാര്യം പറഞ്ഞ അച്ഛന്മാർക്ക് മനസ്സിലാകത്തില്ല. വരണം. ബാക്കിയെല്ലാം തീരുമാനമായ സ്ഥിതിക്ക് ഒമ്പതാം ഉത്സവം ഒരു ജനകീയ ഉത്സവമായി ആഘോഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ പള്ളിയിലെ ട്രൂപ്പിൻ്റെ ഗാനമേള വളരെ ക്ഷേമമാണെന്ന് പിള്ളേർക്ക് ഇവിടെ ഒന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത്തവണ അവരെ പോയി ക്ഷണിച്ച് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ അമ്പലപ്പറമ്പിൽ പാടിക്കണം. എന്താ എന്താ എല്ലാവരുടെ അഭിപ്രായം? എന്താ ആരും ഒന്നും പറയാത്തത്? മാഷേ ഗാനമേള വേണം, പക്ഷെ അതിന് നമ്മുടെ ആളുകളുണ്ടല്ലോ. ഈ നസ്രാണികളെ കൊണ്ട് തന്നെ പാടിപ്പിക്കണമെന്ന് മാഷിന് എന്താ ഇത്ര നിർബന്ധം? ആ ശകരക്കുട്ടി ഇരിക്കെ. ഈ ഉത്സവം എന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ല, അത് നാട്ടുകാർക്ക് മുഴുവനുള്ളതാ. ഞാൻ ഈ പറയുന്നതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്. മതങ്ങളെല്ലാം ഉണ്ടായത് സമൂഹത്തെ വളർത്താനാണ്, തളർത്താനല്ല. അതുകൊണ്ട് ഈ നാട്ടിലുള്ള നാനാജാതി മതസ്ഥരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വേണം ഈ ഉത്സവം ഗംഭീരമാക്കാൻ. അതിവിടെ പറ്റത്തില്ല മാഷേ. കണ്ട ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും കയറി നിരങ്ങാനുള്ള വലിയ അമ്പലം. പണ്ട് മഹാബലിക്ക് പറ്റിയ അക്കിടി നമുക്കും പറ്റും. മൂന്നടി മണ്ണ് കൊടുത്തപ്പം മൂന്ന് ലോകം അളന്നുകൊണ്ട് പോയതാ. നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാ മതി മാഷേ. മതിയോ? നമ്മുടെ കാര്യം മാത്രം നോക്കിയാ മതിയോ? അതല്ല, മാഷിന് നിർബന്ധമാണെങ്കിൽ ആദ്യം വേറെ ആരെങ്കിലും തുടങ്ങട്ടെ, എന്നിട്ടാകാമല്ലോ നമുക്ക്. വേറെ ആരെങ്കിലും തുടങ്ങിയിട്ട് നമ്മൾ തുടങ്ങാതിരുന്നാൽ അത് നടക്കുന്ന കാര്യമല്ല. ആദ്യം നമുക്ക് തുടങ്ങാം, അത് കണ്ട് മറ്റുള്ളവർ മാതൃകയാക്കട്ടെ. എന്താ അവന്മാർ അമ്പലവരെ കുരിശ് കിട്ടി ചോദിക്കാൻ ചെന്നപ്പോ അവർ ഞങ്ങളെ തല്ലി. അങ്ങോട്ട് കെട്ടിപ്പൊക്ക. ആ എന്റെ തന്ത കണ്ട വസ്തുവാ, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ കെട്ടിപ്പോക്കും. കെട്ടടാ. ഒന്ന് വേഗം കെട്ടി. ഏ കെട്ടടാ അങ്ങോട്ട്. അല്ല വേഗം കെട്ടാൻ. അല്ല വേഗം കെട്ടാൻ.
അമ്പലത്തിന്റെ മുന്നിൽ കുരിശ് പണിയുന്നത്? എടാ പന്ന കടുവറ മോന്റെ മോനെ, ഇത് എന്റെ മണ്ണാ. എനിക്ക് തോന്നുന്നത് ഞാൻ കെട്ടിപ്പോക്കും. അത് നിന്റെ അപ്പന്റെ നെഞ്ചത്തോട്ട് പോയി കെട്ടണ അച്ഛന്റെ. അതേടാ എന്റെ അപ്പന്റെ നെഞ്ചത്താണ് ഞാൻ കെട്ടാൻ പോകുന്നത്. നീ പോടാ പുല്ലേ, പൊളിച്ചു മാറ്റടാ. നീ ഇവിടെ പൊളിച്ചു മാറ്റും. നീ പോടാ നായിന്റെ മോനെ. തൊട്ടു പോവരുത്. ഈ കുരിശ് ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്നതാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നാട്ടും. എന്നാ നിന്റെ തലയെടുക്കൂടാ. എന്താണോ നോക്കി നിൽക്കുന്നത്, അടിച്ചു പൊളിക്കണ. എന്താ റോയ്, എന്താ മൂന്ന് പേരും കൂടി? ഫാദർ, അമ്പലത്തിന് മുന്നിൽ അവർ കുരിശടി പണിയുന്നു. അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ അടി നടക്കുക. നിർത്തലോ, എന്താ ഇത്? സ്നേഹമുള്ള സഹോദരന്മാരെ, ദൈവനാമത്തിൽ പതമേലമ്പലത്തിലെ ഭഗവതിയെ മാനിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഇവിടെ ആരും കുരിശടി പണിയില്ല. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം. താനെന്ന പുഴിയ കത്രാനാണോ കുരിശുവേണെന്ന് പറയാൻ താനാരാ? വേദപുസ്തകത്തിൽ എവിടാണോ അമ്പലമുറ്റത്തുകൊണ്ട് കുരിശ് നാട്ടാൻ പറഞ്ഞിരിക്കുന്നത്? അമ്പലമുറ്റോ, ഇതെന്റെ തന്തയുടെ വസ്തുവാ. എനിക്ക് ഇട്ടുള്ള ഞാൻ നാട്ടും. തോന്നുന്നിടത്തൊക്കെ നാട്ടാനും തോന്നുമ്പോഴൊക്കെ ഊരി മാറ്റാനും കുരിശന്റെ തറവാട്ട് സ്വത്തല്ല. അനങ്ങിപ്പോകരുത്. നിങ്ങൾ ദയവായി ഞാൻ പറയുന്നത് അനുസരിക്കണം. പുരുഷന്റെ മഹത്വം സ്നേഹത്തിന്റെ മഹത്വമാണ്. അല്ലാതെ മത്തായച്ചൻ വിചാരിക്കുന്ന മാതിരി പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കാനുള്ള കുറുക്കു വഴിയല്ല. ഞാൻ ഈ നാട്ടുകാരോട് ചോദിക്കുകയാണ്, ദിവസവും മുഖത്തോട് മുഖം കാണുന്ന നിങ്ങൾ പരസ്പരം തലവെട്ടിയെറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? മതത്തിന്റെ പേരിൽ മക്കളെ അനാഥരാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പരിപാവനമായ ഈ ക്ഷേത്രത്തിന്റെ മുൻപിൽ വിദ്വേഷത്തിന്റെ ഒരു കുരിശ് നാട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ദയവായി പിരിഞ്ഞു പോകണം. ദയവായി പിരിഞ്ഞു പോകണം. വരട്ടെ അച്ചു. ഒരു സത്യ ക്രിസ്ത്യാനിക്കും ഒരു പുരോഹിതനും ചേരാത്ത പണിയാണ് ഈ കൊച്ചച്ചൻ ഫാദർ ഡാനിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങേരെ പോലത്തെ ഒരാളെ പുരോഹിതനാണ് വെച്ചോണ്ടിരിക്കുന്നത്. നമ്മുടെ സഭയ്ക്ക് അപമാനമാണ് സഹോദരങ്ങളെ. അച്ചു, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്ക, ഇങ്ങേര് പള്ളിയുടെ ആളാണോ അതോ അമ്പലത്തിന്റെ ആളാണോ? ഇങ്ങനെ ആ നമ്പൂതിരി പെണ്ണിനെയും കൊണ്ട് നടന്നപ്പോഴേ ഞാൻ കരുതിയതാ ഇതിലെന്തോ കള്ളത്തരമുണ്ടെന്ന്. ഇവിടെ അറിയാച്ച, തനിക്ക് ഇരുട്ടി വെളുത്തപ്പോ കുറെ കാശുണ്ടായെന്ന് വെച്ച് എന്ത് തരവഴിയും പറയാന്ന് വിചാരിക്കരുത്. നട്ടലിലുള്ള ആമ്പിള്ളാരുടെ കൈക്കരുത്ത് താൻ അറിഞ്ഞിട്ടില്ല. എന്താ ഇത്? എടാ നിന്റെ അപ്പൻ കപ്പിയൻ ആരാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. പറഞ്ഞിപ്പിക്കല്ലേ, അവിടെ ഇരിക്കണം. ആരും ബഹളം ഉണ്ടാക്കരുത്. ഇന്നത്തെ കമ്മിറ്റി വിളിച്ചുകൂട്ടിയതിന്റെ ഉദ്ദേശം, ഈ ദാനിയലച്ചൻ പള്ളിക്കും പട്ടക്കാരനും നിരക്കാത്തത് എന്തോ ചെയ്തു എന്ന ആരോപണത്തിന്റെ പേരിൽ
അച്ഛനെ ഇവിടെ നീക്കം ചെയ്യണമെന്നുള്ള പ്രമേയത്തിന്മേൽ തീരുമാനമെടുക്കാൻ വേണ്ടിയാണ്. ഓരോരുത്തർക്കും പറയാനുള്ളത് ശാന്തമായി പറയാം. എനിക്ക് പറയാനുള്ളത് കൂടി നിങ്ങൾ ദയവായി കേൾക്കണം. ഈ ഇടവകയിലെ പ്രമുഖരായ വ്യക്തികളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനും മത്തായച്ഛനും കറിയാച്ചനും. ഞാൻ പള്ളിക്ക് നടക്കാത്ത പ്രവൃത്തികൾ ചെയ്തുവെന്നാണ് ഇവർ പറയുന്നത്. ക്രിസ്തുവിന്റെ സുവിശേഷം സ്നേഹമാണെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അമ്പലത്തിന്റെ മുന്നിൽ മാനമുട്ട കുരിശടി പണിഞ്ഞാൽ ക്രിസ്തു അവിടെ ഉണ്ടാവില്ല. ക്രിസ്തുവില്ലാത്ത കുരിശ് ക്രിസ്ത്യാനിക്ക് എന്തിനാണ്? ഈ നാട്ടിലുള്ള ഓരോ കുരിശും സ്നേഹത്തിന്റെ പൂമരമായി മാറണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത്. പിതാവിനറിയാത്ത കാര്യങ്ങളല്ല ഇതെല്ലാം. മനഃപൂർവ്വം ഉണ്ടാക്കിയ പ്രശ്നങ്ങളാ. പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കാൻ മത്തായച്ചനുണ്ടാക്കിയ മാസ്റ്റർ പ്ലാൻ, മനുഷ്യന്റെ ചോരചിന്തി, സിംഹാസനം ഉറപ്പിക്കാൻ ശ്രമിച്ച പഴയ തന്ത്രം തന്നെ, അതും കാരുണ്യവാനായ ക്രിസ്തുവിന്റെ പേര്. പുരോഹിതന്റെ ഈ പുണ്യവസ്ത്രം ഇട്ടുകൊണ്ട് നോക്കി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പിതാവേ, എവിടെയെങ്കിലും തെറ്റുപറ്റിയോ എനിക്ക്? മനുഷ്യരാശിയുടെ നന്മയ്ക്കായി പിറവിയെടുത്ത ക്രിസ്തുദേവൻ പരിഹസിക്കപ്പെട്ടില്ലേ, പീഡിപ്പിക്കപ്പെട്ടില്ലേ? അച്ഛൻ വിഷമിക്കണ്ട. ക്രിസ്തുവിൽ ജീവിക്കുന്നവർ മാത്രമേ അനീതിക്കും അധർമ്മത്തിനുമെതിരെ പോരാടൂ. അച്ഛനത് കഴിഞ്ഞു, ഞാൻ സന്തുഷ്ടനാണ്. ഇപ്പോ മത്തായച്ചന്റെ നിലപാടെന്താ? എനിക്കെതിരെ ജനങ്ങളെ തിരിച്ചുവിടാൻ ശ്രമിക്കുകയാണോ? സാരമില്ല, ഒന്നും സംഭവിക്കില്ല. സ്നേഹത്തിന്റെയും ധർമ്മത്തിന്റെയും കരുത്ത് അച്ഛന്റെ പ്രവർത്തിക്കുണ്ട്. ഒരു പുരോഹിതന്റെ ദൗത്യവും അതാണ്. നിർഭയനായി അച്ഛനെ നിറവേറ്റു. ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കട്ടില്ല. ഏ ശരി പക്ഷേ. ആരുമില്ലേ? ആ നമസ്കാരം. എന്താ ഇങ്ങനെ നോക്കണേ? മാഷിനെ മനസ്സിലായില്ലേ? ഇവിടുത്തെ പാതിരിയാണെന്ന് മനസ്സിലായി. അതിപ്പോഴല്ലേ, പണ്ട് ഒന്നോർത്ത് നോക്കിയാട്ടെ. ദൈവമേ, ഓർമ്മ വരണില്ലല്ലോ. 25 വർഷങ്ങൾക്ക് മുൻപ് പാറ്റ്നയിൽ ഒരു മിഷണറി സ്കൂളിൽ മാഷ് പഠിപ്പിച്ചിരുന്നില്ലേ? അതെ. അവിടെ അവിടെ മാഷിന്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു ഡാനിയൽ, വെളുത്ത് മെലിഞ്ഞ ഒരു ഡാനി. അതെ മാഷ്. എത്ര മാറിപ്പോയി കാലത്തിന്റെ ഒരു കളി. താനൊരു അധികപ്രസംഗി ആയിരുന്നില്ലേ അന്ന്? നാട്ടുകാര് വീരകഥകൾ പറഞ്ഞ അഭിമാനം കൊണ്ടത് എന്റെ ക്ലാസ്സിലിരുന്ന് പഠിച്ച ആ ഡാനിയെ കുറിച്ചാണ് ഞാൻ തീരെ വിചാരിച്ചില്ല. എല്ലാം മാഷിന്റെ വന്നാട്ടെ, മേടലിരിക്കാം. അന്നേ നന്നായിട്ട് പാടുമായിരുന്നു. എന്തായാലും നീ അത് ഉപേക്ഷിച്ചു കളഞ്ഞില്ലല്ലോ. ക്ഷമിക്കണം, നീ എന്നൊക്കെ വിളിച്ച് കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കുന്നു. സാരമില്ല, മാഷ് വിളിച്ചോളൂ. വയ്യല്ലോ, പുരോഹിതന്റെ ഈ വേഷത്തെ മാനിക്കണ്ടേ? അകത്തിരിക്കാം. എന്റെ കൂടെ വേറെ ചില ആളുകളുണ്ട്, അവരെയും വിളിച്ചോണ്ടെ. രാമനാരെ, നമസ്കാരം.
ഇവിടെ വന്നപ്പോഴല്ലേ രാമൻ നായരെ കഥ മനസ്സിലാവുന്നത്. അച്ഛനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നോർത്ത് ഇന്ത്യ വെച്ച്. അപ്പൊ നമ്മുടെ കാര്യം എളുപ്പമായല്ലോ. പിന്നെ അതൊരു പ്രശ്നമല്ല. എന്താ മാഷേ, ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഉണ്ടല്ലോ, ഇവരൊക്കെ ദേവസ്വം കമ്മിറ്റി അംഗങ്ങളാ. മീറ്റിംഗ് കൂടിയപ്പോ ഇത്തവണ ഒമ്പതാം ഉത്സവത്തിന് അച്ഛന്റെ ഗാനമേള വേണമെന്ന് തീരുമാനിച്ചു. ഗാനമേള ബുക്ക് ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. പക്ഷെ വന്നപ്പോഴാണ് നേരത്തെ വരേണ്ടതായിരുന്നല്ലോ എന്ന് തോന്നിയത്. മാഷേ, എനിക്കിതിൽ പല സന്തോഷമില്ല. ഇത്തവണ നവരാത്രി ഉത്സവത്തിന് റിതം ഓർക്കസ്ട്ര അമ്പലത്തിൽ വന്ന് പാടി. അഡ്വാൻസ് ആണ്. വേണ്ട മാഷേ, അഡ്വാൻസ് ഒന്നും വേണ്ട. ഈ പരിപാടി തറമേൽ ഭഗവതിക്ക് ഞങ്ങളുടെ സമർപ്പണമാണ്. ഞങ്ങൾ വന്നിരിക്കും. എടോ കറിയാച്ച, കടിച്ച പാമ്പിനെ കൊണ്ട് ഞാൻ വിഷമറക്കും. അതെനിക്കറിയാവേ. പക്ഷെ നമ്മൾ ഒന്നവിടെ പോയി നാറിയതാ. അത് പണ്ട്. ഇനി മത്തായിച്ചൻ സൂക്ഷിച്ചേ കളിക്കൂ. ഈ തവണ കൊച്ചുകത്തനാരെ കൊന്നു കൊലവിളിച്ചില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലടോ. അതിനിപ്പോ എന്ത് ചെയ്യൂടോ? വഴിയുണ്ട്. അമ്പലത്തിലെ പ്രോഗ്രാം നമുക്കൊരു വെല്ലുവിളിയാണ്. അതൊരു മാറ്റവും മാതൃകയുമാവണം. അച്ഛോ, ഞങ്ങൾ എന്തിനും തയ്യാറായി കൂടെയുണ്ട്. ഒന്ന് രണ്ട് റിഹേഴ്സൽ കൂടി വേണം. ആവശ്യത്തിന് റിഹേഴ്സലുകളാകാമല്ലോ. സിസ്റ്ററും റിഹേഴ്സലിനും പ്രോഗ്രാമിനും വരണം. മദർ സുപ്പീരിയറിന്റെ പെർമിഷൻ ഞാൻ വാങ്ങിക്കൊള്ളാം. അച്ഛോ, എനിക്കും പാടാൻ ഒരു ചാൻസ് തരണം. നിനക്ക് തബല വായിക്കാനല്ലാതെ പാട്ട് പാടാൻ അറിയാമോ? എനിക്ക് പാടാനും അറിയാം അച്ഛോ. അവനൊന്ന് പാടിക്കോട്ടെ. കേൾക്കാം. ആയിക്കോട്ടെ. വെരി ഗുഡ്. നമ്മുടെ അമ്പലത്തിലെ പ്രോഗ്രാമിന് മിസ്റ്റർ പൊറിഞ്ചു പാടുന്നതായിരിക്കില്ല. ഇയാളെന്നെങ്ങനെ കുരങ്ങിയത് കാക്കാൻ കൂട്ടിയിരിക്കുന്നേ. ഓ, അച്ഛൻ പാടിപ്പിക്കലാന്ന് വന്നപ്പോ എന്നാ ഒരു സങ്കടം. അച്ഛനെയും കുറ്റം വന്നിട്ട് കാര്യമില്ല. ഇയാൾ തൊണ്ടേന്ന് എന്തേലും വരുവോ? അഥവാ വരുത്തണമെങ്കിൽ തന്നെ സാധകം ചെയ്യണം. സാധകോ? അതെന്ത് സാധനമാ? അതുപോലും അറിയാൻ ഇയാൾ ഇയാൾ എങ്ങനെ പാട്ടുകാരനാവുന്നേ? അതെ, വലിയ വലിയ കഥകളിക്കാര് ശബ്ദം ശരിയാകാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് സാധകം. ആണോ? ചുമാരി, ഓ, ഈ പൊറിഞ്ഞിനൊന്നും അറിയാൻ മേല. സമാനപ്പെട്. ഞാൻ പറഞ്ഞുതരാവേ. എന്നെ തന്നെ നോക്കിക്കോണേ. ഇതൊന്ന് വെച്ചോട്ടെ. പിന്നെ ഏഴര വെളുപ്പിന് എണീക്കണം. താമരക്കളം അറിയാവോ? അവിടെ പോയി പൊറിഞ്ചു കഴുത്തറ്റം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കണം. വെറുതെ ഇറങ്ങുന്ന പോരാ, തുണിയൊന്നും എടുക്കാൻ പാടില്ല. പരിപൂർണ നഗ്നനായിരിക്കണം. എന്നിട്ട് വാ നിറച്ച് വെള്ളം കൊള്ളണം. കൊണ്ടേച്ച് സാ എന്ന് പാടണം. ശബ്ദം എവിടെ നിന്ന് അറിയാവോ? ഇവിടുന്ന് ചുമ്മാ ഇല്ലോനപ്പാ. ഇത് കണ്ടണേ, ഞാൻ കാണിച്ചുതരാം. എന്റെ പൊന്നു പാമ്പേ, എന്നെ പരീക്ഷിക്കല്ലേ. അയ്യോ, നീ വണ്ട് പറീസേ വെച്ച് തന്നത് ഇപ്പോഴും എന്റെ തൊണ്ടയിൽ ഇരിക്കുന്നു. പാമ്പേ പാമ്പേ പോ, പാമ്പേ പാമ്പേ പോ, പാമ്പേ പാമ്പേ പറയുന്ന കേക്ക് പാമ്പേ. അച്ഛോ, ഞങ്ങൾ പോയി
ഞാൻ ഒന്ന് വീട്ടിൽ പോയി കുളിച്ച് വേഷം മാറി പെട്ടെന്ന് ശരി ഫാദർ കം സൂൺ വേഗം വരണോട്ടോ ശരി അയാള് വരുന്നുണ്ട് കേട്ടോ അല്ല രണ്ടാളും കൂടി ആളില്ലാത്തോടത്ത് നിന്ന് നല്ല പിടിപ്പീരാണല്ലോ എടോ കപ്പിയാരച്ചോ ഞങ്ങൾ തന്നെ നോക്കിയിരിക്കുകയല്ലായിരുന്നോ ആണോ എന്നാ പറഞ്ഞ ഒഴിക്ക് വേഗാട്ടെ ആ എന്നാ പിടി നല്ല സാധനമാണല്ലോ കുറച്ചുകൂടി വെച്ചോ വെള്ളം വെള്ളം എടോ എടോ ചുമ്മാ വലിച്ചു കേട്ടല്ലേ ജാണി വാക്കർ ബ്ലൂ ലേബലാ രൂപ ആയിരക്കണക്കിനാ വില എടോ അറിയാച്ചാ എനിക്ക് വലിയൊരു പ്രശ്നമല്ല നമ്മുടെ കപ്പ്യാരച്ചന്റെ സന്തോഷമാണ് എന്റെയും സന്തോഷം എന്നാ ഒരുനോടി ഒഴിക്ക് ഞാൻ തന്നെ ഒഴിക്കാം പണ്ട് സായിപ്പച്ചൻ വന്ന കാലത്താണ് ഞാൻ ഇവനെ അടിച്ചിട്ടുള്ളത് അസലേ എന്താ അതിശയമേ മത്തായിച്ചന്റെ സ്നേഹം മനോഹരമേ ജോളി വാക്കർ കേറി കൊണ്ടു എന്തോന്റെ പ്രേമം എത്ര മനോഹരമേ എടോ തന്റെ മോ കാശി പോയി ഗംഗാജലവും തളിച്ച് ഗൂണൂന് വിട്ട് നമ്പൂരിയാൻ പോണെന്ന് കേട്ടല്ലോ ഗൂണി കെട്ടിട്ട് താൻ പോണില്ലേ ഒന്ന് ചുമ്മാ മത്തായിച്ച അതൊക്കെ പിള്ളേരുടെ ഒരു തമാശയല്ലേ തമാശ എടോ കോപ്പേ ക്രിസ്ത്യാനിക്ക് നിരക്കാത്ത വല്ലതും ചെയ്താലുണ്ടല്ലോ അപ്പനെയും മോനെയും വെച്ചേക്കത്തില്ല എന്റെ കറിയാച്ച പിള്ളേര് തമ്മിൽ അടുത്തതിനിപ്പൊ ഞാൻ എന്ത് ചെയ്യാന എന്ത് ചെയ്യണമെന്നോ തന്റെ മോൻ റോയിയെ ആ കാളക്കത്രാറ് കൂടെ മേലെ പാടാൻ അയക്കരുത് റിഹേഴ്സൽ എന്നും പറഞ്ഞ് അവളെ നടക്കുന്ന എന്തോ തനിക്കറിയോ അച്ഛന്റെ കാര്യം കഴിയുമ്പം അവളെ തന്റെ മോന്റെ തലയെ കെട്ടിവെക്കും കൊണ്ട് നടന്നോ മരുമോളാന്നും പറഞ്ഞ് ഇതൊക്കെ നടക്കണോ കപ്പ്യാരച്ച ഞാനിപ്പൊ എന്ത് ചെയ്യും മത്തായിച്ച എന്ത് ചെയ്യണമെന്ന് തന്റെ ചെവി ഇങ്ങോട്ട് കൊണ്ടുപോവാ ഇങ്ങോട്ട് മാറും ഇന്ദ്രനീലരാവ് പോലെ തരളമായി താലലാലല താരിരി തനനനനാരി അപ്പച്ചാ വാതിൽ തുറക്ക് മിണ്ടി പോരുത് നിന്നെ നീ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തു വിടൂല്ല വാതിലൊക്കെ ഞാൻ അടച്ചു പൂട്ടിടാ അങ്ങനെ നീ വെലസണ്ട പുറത്തിറങ്ങി നടന്നു നടന്ന് നീ നാട്ടുകാരെ കൊണ്ടൊക്കെ തന്തയ്ക്ക് ഉറയിപ്പിച്ചില്ലേ നീ ഇന്ന് അവിടെ കെടാ അപ്പച്ച സ്വന്തം പെങ്ങന്മാരുടെ കാര്യം നീ ഓർത്തോടാ വിവരദോഷി നിന്റെ കയ്യിലിരിപ്പറിയാവുന്ന ആരെങ്കിലും എന്റെ മക്കളെ ഒന്ന് കെട്ടിക്കൊണ്ടു പോവടാ അപ്പച്ച എന്താ അപ്പച്ച ഇത് ഞാൻ ചെന്നില്ലെങ്കിൽ ഇന്ന് അമ്പലത്തിൽ ഗാനമേള നടക്കില്ല അമ്പലത്തിലെ ഗാനമേളയ്ക്ക് പാടാൻ പള്ളിയിലെ കപ്പ്യാരിടാ മോൻ എടാ മോനെ റോയി നീ ഇന്ന് അമ്പലത്തിൽ പോവയില്ല ഗാനമേളയ്ക്ക് പാടയില്ല ഈ നാശുവാണ് പറയണത് സഹൃദയരായ കലാസ്നേഹികളെ ഗാനമേള ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ കലാപരിപാടിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പോയി നോക്കിട്ടു ചെല്ല ുഹൃത്തുക്കളെ
റിഥം ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേള ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. കലാസ്നേഹികളായ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ റോയ് എന്തായടാ? ഈനാശു ചേട്ടാ, റോയ്. റോയ്യാ, എന്റെ പോക്കറ്റിലുണ്ട്, എടുത്തോ. പോടാ ഇവിടെ നിന്ന്. തലവഴി കാണിച്ച ചോദിക്കാനും പറയാനും ആളില്ല എന്ന് കരുതിയ. ഈനാശേട്ടാ പ്ലീസ്. അതേടാ, ഈനാശു തന്നെയാ പറയണത്. അമ്പലത്തിൽ കിടന്ന് മോങ്ങാൻ എന്റെ മോനെ കിട്ടൂല. ഡാനിയൽ ലക്ഷനോടി ഒന്ന് പറ. ചേട്ടാ പ്ലീസ്, പോടാ ഇവിടെ നിന്ന്. അവന്റെ ഒരു ഗാനമേളയും മണ്ണാങ്കട്ടയും അച്ഛനും വേറെ വല്ല പണിയും വേണ്ടേ? കേട്ടില്ലേ ബഹളം? പക്ഷെ റോയ് എത്തിയിട്ടില്ല, ഉടൻ തന്നെ വരും. അവൻ മാത്രമേ ഉള്ളൂ പാടാൻ, വേറെ ആരുമില്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ? ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നു. പക്ഷേ അഡ്വാൻസ് വായിക്കാത്തപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഈ കട്ടനാരെന്തെങ്കിലും തരികട കാണിക്കുന്നു. എന്നാൽ ഇതുപോലെ തന്തയിലേയും കാണിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. റോയ് വരില്ല, ഈനാശേട്ടൻ പൂട്ടിയിട്ടിരിക്ക. എല്ലാം നശിപ്പിച്ചില്ലേ? ഞാൻ നിങ്ങളോട് എന്ത് അപരാധം ചെയ്തു? അടിമലറിനയിൽ അഭയം തരൂ. കരുണാമയീ ജഗദീശ്വരി, അടിമലറിനയിൽ അഭയം തരൂ. കാണിക്കയായി തൊഴുകൈ നിറയും കണ്ണുനീർ മുത്തുകൾ സ്വീകരിക്കൂ. കരുണാമയീ ജഗദീശ്വരി, അടിമലറിനയിൽ അഭയം തരൂ. അന്നദാനേശ്വരി നീ എന്നെ വളർത്തി, വിദ്യാനാളം നിരികളിൽ നീട്ടി. ശ്രുതിയായെന്നിൽ തമ്പുരു നീട്ടി, വീണാനാദം മൊഴികളിലേകി. നന്ന വിളങ്ങും മണിദീപമേറ്റി എന്നും അമ്മേ, എന്നും അമ്മേ അടിയരെ നീ ആത്മപദങ്ങളിൽ ഉയർത്തി. കരുണാമയീ ജഗദീശ്വരി, അടിമലറിനയിൽ അഭയം തരൂ. കാണിക്കയായി തൊഴുകൈ നിറയും കണ്ണുനീർ മുത്തുകൾ സ്വീകരിക്കൂ. കരുണാമയീ ജഗദീശ്വരി, അടിമലറിനയിൽ അഭയം തരൂ. ¶¶
പാടും നാമവും രൂപവും നീ തന്നെയല്ലേ നൈവേദ്യമായി ഞാൻ എന്തിനി നൽകും ധനവും ധാന്യവും നീ തന്നെയല്ലേ സ്നേഹോദാരം തവമുഖബിംബം സുഹൃതമമ്മേ സുഹൃതമമ്മേ അഖിലമമ്മേ നിൻ തിരുമധുരം മാത്രം കരുണാമയീ ജഗദീശ്വരീ അടിമലറിണയിൽ അഭയം തരു കാണിക്കയായി തൊഴുകൈ നിറയും കണ്ണുനീർ മുത്തുകൾ സ്വീകരിക്കൂ കരുണാമയീ ജഗദീശ്വരീ അടിമലറിണയിൽ അഭയം തരു റോയ് മനഃപൂർവ്വം ചെയ്തതല്ല റോയ് വീട്ടിൽ അടച്ചിട്ടതാ ആ മത്തായച്ചൻ ചെയ്യിച്ചതാ റോയോട് പിണങ്ങരുത് റോയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം ഫാദർ സാരമില്ല അവനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം ഹേമ വിഷമിക്കുന്ന പോയിക്കോളൂ എന്റെ ദൈവം കർത്താവേ തെറ്റിപ്പോയി നമ്മൾ വന്ന സമയം തെറ്റിപ്പോയി കണ്ടോ ക്രിസ്ത്യൻ പാതിരിയുടെ ഹിന്ദു സംഗമം കണ്ടോ തനിക്കിപ്പൊ വിശ്വാസമായോ എടോ കപ്പ്യാരെ അയാൾ തൊട്ട പെണ്ണ ഇത് തന്റെ മോന് വേറോടോ മത്തായിച്ച അനാവശ്യം പറയരുത് ഓ അനാവശ്യം കാണിക്കാം പറയാൻ പാടില്ല ഇതിലല്പം വ്യാകരണ പശ ഇല്ലേ അച്ചു അച്ചു പറയേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട് കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാനിവിടെ കപ്പ്യാരാ പല പാതിരിമാരും ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഈ വേഷത്തിൽ ഒരു വഷളനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ നാട്ടുകാർക്ക് അല്പം സർവീസൊക്കെ ചെയ്തോണ്ടിരുന്ന ആ പള്ളിപ്പറമ്പിലെ ഗ്രേസി ഒരു തയ്യൽ മെഷീൻ വാങ്ങിച്ചു കൊടുത്ത് അച്ഛൻ അവളെ അങ്ങ് പാട്ടത്തിന് എടുത്തിരിക്കുക ഇപ്പൊ നാട്ടുകാർക്ക് നോ എൻട്രി ക്രിയാച്ചു അതിര് കടക്കുന്നു തന്റെ ഈ നാക്ക് നാശത്തിന് പിന്നെ താൻ കുറെ ഒലത്തും എടോ പിഴച്ചാൽ പള്ളിയിലച്ഛനും പെശക പെണ്ണിനെ വെച്ചോണ്ടിരിക്കുന്നത് ഈ ഇടവക മുഴുവൻ പാട്ടാ തന്റെ കാമപ്രാന്തിയിൽ ലോഹയിട്ട് മറച്ചാൽ മറയത്തില്ലടോ കത്രയേറെ നിനക്ക് ഉദ്യോഗക്കയറ്റം കിട്ടിയോ ആവോ കിട്ടി ഇപ്പൊ ഹവിൽദാരാണ് ഹേമയുടെ അവൾ ഇവിടില്ല കുട്ടികളെ പഠിപ്പിക്കാൻ പോയിരിക്കുക വരുപ്പോ എന്തിനാ അവൾ അതിനൊക്കെ വിടുന്നേ ഞാൻ ശാന്തി ചെയ്തിട്ട് എന്ത് കിട്ടാനാ കുട്ടിയെ എനിക്ക് മരുന്ന് വാങ്ങാൻ കൂടി മതിയാവണില്ല അവളും കൂടി ഇവിടെ ഇരുന്ന നാട്ടുകാർക്ക് അപവാദം പറയാനൊരു കാര്യം അല്ലാണ്ടെന്താ മോള് വരുമ്പോ അതും ഇതും പറഞ്ഞ് അവളെ വിഷമിപ്പിക്കരുത്
ദേവേട്ടാ എപ്പോഴാ വന്നേ? കുറേ നേരമായി. ലേശം തടിച്ചിട്ടുണ്ട്. പ്രമോഷനായിട്ട് വലിയ ഓഫീസറായില്ലേ? ഹവിൽദാർ മഹാദേവൻ. അവിടെ എങ്ങനെ താമസം? മിലിറ്ററി ക്വാർട്ടേഴ്സിലാ? ക്വാർട്ടേഴ്സിലോ? കൊടും മഞ്ഞിൽ ബാരക്കിളിൽ കിടക്കണം. നിങ്ങൾ ഇവിടെ പുതച്ചു മുടി കിടന്ന് ഉറങ്ങുമ്പോ ഞങ്ങളുടെ മഞ്ഞുമരകളിൽ ഉറങ്ങാതെ കാവലിരിക്കുകയാണ്. ശത്രുക്കൾ ആരും നിങ്ങളുടെ ഉറക്കം കെടുത്താതിരിക്കാൻ. അതുകൊണ്ടെന്താ, വിശിഷ്ട സേവനത്തിനുള്ള അവാർഡ് കിട്ടില്ലേ? അയ്യോ ഒന്നും വേണ്ട, മടുത്തു. ഞാൻ രാജി കൊടുക്കാൻ ആലോചിക്കുക. കല്യാണം കഴിച്ച് ഇവിടെ എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യണം. ഞാൻ ചായ ഉണ്ടാക്കട്ടെ. ഹേമയ്ക്ക് വേണ്ടി ഞാൻ കാശ്മീരിൽ നിന്ന് വാങ്ങിയതാ. ഇഷ്ടായോ? ഇഷ്ടായി. വാങ്ങിച്ചോളൂ, ഇവിടെ വെച്ചോളൂ. പട്ടപ്പുടവ ഞാൻ കയ്യിൽ വാങ്ങില്ല. അതെന്താ, വാങ്ങിച്ചോ? വേണ്ട, ഞാൻ വാങ്ങില്ല. നീ എന്റെ പെണ്ണ, ഇന്നല്ലെങ്കിൽ നാളെ നീ ഇത് വാങ്ങും. അധികാരം സ്ഥാപിക്കാൻ ഞാൻ പട്ടാളക്കാരന്റെ ഓടോലൊന്നല്ലല്ലോ. എനിക്കിഷ്ടല്ല അച്ഛാ, ഇഷ്ടല്ല, അത്ര തന്നെ. പെണ്ണെ, അധികം വിളയണ്ട. പട്ടാള ബാരക്കിൽ കിടന്ന് ഞാൻ അറിയുന്നുണ്ടായിരുന്നു നിന്റെ ഇവിടുത്തെ അഴിഞ്ഞാട്ടം. ഞാൻ എത്ര കത്തുകൾ എഴുതി, ഒരെണ്ണത്തിനെങ്കിലും നീ മറുപടി അയച്ചോ? ആ നസ്രാണി ചെക്കനുമായി നിനക്ക് എന്താ കാര്യം? എന്താ അവന് ഇത്ര കേമത്തം? അത് പറഞ്ഞ ദേവിന് മനസ്സിലാവില്ല. സൂക്ഷിക്കണേ, ദേഷ്യം വന്നാ ദേവേട്ടനൊരു പിശാചിനെ പോലെയാ. എന്ത് ചെയ്യാനും മടിക്കില്ല. നീ പേടിക്കണ്ട, നിന്റെ ദേവേട്ടൻ എന്നെ ഒരു ചുക്കും ചെയ്യില്ല. എന്റെ മനസ്സ് കിടന്ന് പെടക്കാ. മുത്തശ്ശിന്റെ അടുത്ത് വാശി പിടിക്കാ ദേവേട്ടൻ, വിവാഹം ഉടനെ നടത്തണമെന്ന്. അതൊന്നും കാര്യമാക്കണ്ട. ഹേമേ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിന്നെ ഒരുത്തനും വിട്ടുകൊടുക്കില്ല. റോയ്, നമ്മുടെ വിവാഹം നടക്കും. ഡാനിയൽ അച്ഛനൊക്കെ ഇല്ലേ നമ്മുടെ കൂടെ? ആ മഹാദേവൻ ഇല്ലത്ത് തന്നെയാണ് ഉറങ്ങുന്നത്. അതെ, രാത്രി എനിക്ക് ഉറക്കേയില്ല. സാരമില്ല, ഒന്നും സംഭവിക്കില്ല. വാ, ഞാൻ കൊണ്ടാക്കാം. മഹാദേവൻ ലീവ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ ചില മിലിറ്ററി ഓപ്പറേഷൻസ് ഒക്കെ നടത്തേണ്ടി വരും. അല്ല, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്ക, മഹാദേവന്റെ മുഴപ്പെണ്ണിന്റെ പുറകെ നടക്കാന കപ്പ്യാരുടെ മോൻ എന്താ കാര്യം? മഹാദേവ, നീ പട്ടാളത്തിലായിരിക്കുമ്പോ ഇവിടെ നടന്ന പുകളിനെ കുറിച്ച് വല്ലതും അറിയാവോ? ആ കപ്പ്യാരുടെ മകനും പുതിയൊരു കത്തനാര് വന്നിട്ടുള്ളൂ. എന്താടെ പേര്? ഫാദർ ഡാനിയേൽ. അയ്യോ ഡാനിയേൽ, ഡാനിയേൽ. അയാളും നിന്റെ മുഴപ്പെണ്ണും കൂടെ കൂടി ഒരു ഗാനമേള ട്രൂപ്പ് തുടങ്ങി, പിന്നെ റിഹേഴ്സലായി, പരിപാടിക്ക് പോക്കായി, ഊരിവിട്ടിലായി. അയ്യോ, ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ബാക്കി നിന്റെ തലവിധി. പറയാനുള്ള ബാധ്യത ഞങ്ങൾക്ക് ഉണ്ടല്ലോ. പിന്നെ പിന്നെ വിഷമിക്കണ്ടേ, കുടിക്കേ. ചേച്ചി കൊള്ളാലോ, ഞാനറിയാതെ അനിയത്തിപ്രാവ് രണ്ടു പ്രാവശ്യം കണ്ടില്ലേ. അയ്യോ, വീട്ടിൽ പറയല്ലേ. നീയും പോയി കണ്ടോ, ഞാനിന്ന് കാണല്ലോ. വേഗം നടക്ക, അമ്മച്ചി നോക്കിയിരിക്ക. ീനമേ
മഹാദേവ കണ്ട നസ്രാണിക്കൊക്കെ ഈ തറവാട്ട് മുറ്റത്ത് എന്താ കാര്യം? എടാ നിന്റെ തറവാടിത്തം നാട്ടിലെ പെമ്പിള്ളാരോട് കാണിക്കല്ലേ? കാണിച്ചാൽ എന്തി ഇവിടെ ചങ്കുറപ്പുള്ള ആണുങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നീ മനസ്സിലാക്കും. എന്ന കാണാ നിന്റെ ചങ്കുറപ്പ്. കാണാടാ महादेव एंत नि का വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാ പെരുമാറണേ? അടിച്ച മുറ്റത്ത് കയറ്റാ കൊള്ളില്ലവനെ. റോഡി വെച്ചെന്റെ പെങ്ങമാരെ ഇവൻ ഭീഷണിപ്പെടുത്തി. പിന്നെ ഈ നാട്ടിൻപുറത്ത് നിന്റെ പട്ടാള ഭരണം നടക്കില്ല. ഇറങ്ങി പോട റാസ്കൽ, നിർത്ത്. ഇതാ ഇതവിടെ കൊടുത്താൽ മതി. നിനക്കുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡറാ. അച്ചോ, ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. എന്റെ മോനിപ്പോ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് നല്ലതാ. ഇതൊക്കെ കർത്താവിന്റെ അനുഗ്രഹമല്ലേ മേരി? തെറ്റില്ലാത്ത ശമ്പളം അവന് കിട്ടും. കുടുംബത്തിന് സഹായമായില്ലേ? ആ പിന്നെ ആഴ്ചതോറും അവന് വരികയും ചെയ്യാം. റോയ്, ജോലി കിട്ടിയെന്ന് വിചാരിച്ച് നിന്റെ പാട്ട് പരിപാടി ഒന്നും ഉപേക്ഷിക്കണ്ട. ഇല്ല, അടുത്ത ആഴ്ച ക്രിസ്മസാ. വലിയ കരോൾ പരിപാടിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും അതിൽ പങ്കുകൊള്ളണം. റോയ്, നീ തന്നെ വന്ന് പാടണം. ശരി ഫാദർ. അപ്പൊ ഞാൻ വരട്ടെ. ശരി അച്ചു. അവൻ വന്ന് പാടുവച്ചു. അമ്പലത്തിലെ പരിപാടിക്ക് ഞാനാണ് അവിവേകം കാണിച്ചത്. അച്ഛനെ ചതിച്ചതും നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്താൻ ശ്രമിച്ചതും ഞാനാ. എന്നിട്ടും അച്ഛൻ എന്റെ മോന് ജോലി വാങ്ങിക്കൊടുത്തു. അച്ഛൻ വലിയവനാ. ഞാൻ നന്ദിയില്ലാത്ത മഹാഭാപിയാണ്. മഹാഭാപിയാണ് അച്ഛൻ. നാശു, എന്തായി നാശു ഇത്? ഏയ്, കാര്യമില്ല, വരട്ടെ. റോയ്ക്ക് ജോലി കിട്ടി. എനിക്കിപ്പോ സന്തോഷാണോ സങ്കടാണോ അറിയില്ല. അതെന്താ? എനിക്ക് ദിവസവും കാണാൻ പറ്റില്ലല്ലോ. അതാണോ കാര്യം? എല്ലാ ആഴ്ചയിലും ഞാൻ വരും. കാണാതിരുന്ന് കാണുമ്പോ ഒരുപാട് സ്നേഹം കൂടില്ലേ? അതൊക്കെ ശരിയാ. പക്ഷേ റോയ് പോയ്ക്കോ. ഇരി പെണ്ണെ, ആ പട്ടാളക്കാരനെ പേടിച്ച് നിക്കറിൽ മുളന്ന പ്രായമൊക്കെ കഴിഞ്ഞു കേട്ടോ. എപ്പോ വന്നടാ നിങ്ങള്? കൊറേ നേരമായി. പത്ത് മണിക്കുള്ള വണ്ടിക്ക് പോകുന്നില്ലേ നീ പറഞ്ഞത്? ഓ ശങ്കു, നീ ക്രിസ്മസിന് കാണില്ലേ? കാണാടാ, തീർച്ചയായും വരണം കേട്ടോ. വരാടാ. റോയ്, ബസ് വരുന്നു. നമസ്കാരം തിരുവേനി. നമസ്കാരം തിരുവേനി. അച്ഛനായിരുന്നു, ഞാൻ പേടിച്ചു പോയി. വി ആർ വെരി സോറി. ഞങ്ങൾ ദിവസവും ഓടാറുണ്ട്. ഇന്നേ തിരുമേനിയെ കണ്ടുള്ളൂ. തിരുമേനി രാവിലെ രാവിലെ നിർമാല്യ പൂജയുണ്ട്. ഓ, നിങ്ങളുടെ ഓട്ടം നടക്കട്ടെ. തിരുമേനിയും മോളും ക്രിസ്മസ് കലവളുടെ കാര്യം മറക്കരുത്. ഇല്ല, തീർച്ചയായും വരും. കുട്ടി ഇപ്പോഴേ അതിന്റെ സന്തോഷത്തിലാടോ. അവള് പൊയ്ക്കോട്ടെ മഹാദേവ. വേണ്ട, പോകണ്ട. ഓ, ഹേമത്തമ്പുരാട്ട് ചെന്നില്ലെങ്കിലും ആ നസ്രാണികളുടെ ക്രിസ്മസ് ആഘോഷം നടക്കും. മഹാദേവ,
കുട്ടിയെ വിഷമിപ്പിക്കാതെ അവൾ പോയി പാടട്ടെ. അമ്മ അവൻ ഒറ്റയൊരുത്തരെ അവളെ നശിപ്പിച്ചത് കണ്ടില്ലേ? അവളുടെ വേഷവിധാനങ്ങളൊക്കെ ഡയാന രാജകുമാരി. അമ്മാവൻ വേദം ചൊല്ലി ശാന്തി ചെയ്ത് നടന്നോ? കൊച്ചുമോൾ ആരുടെങ്കിലും പിന്നാലെ പോകുമ്പോ പഠിച്ചോളും. എനിക്ക് ഇഷ്ടമുള്ളവരുടെ പിന്നാലെ ഞാൻ പോകും. നിർത്തണേ, उपद्रवचालों നൽകി വിദ്വാൻമാർ തെരുവോരങ്ങൾ തോരണം
all of you say Merry Christmas. അച്ഛനെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോടാ. എന്റെ പൊന്നമ്മച്ചി, ഞങ്ങൾക്കും കാണാൻ കിട്ടുന്നില്ല. അച്ഛൻ അവിടെ 100,000 പ്രശ്നങ്ങളല്ലേ. എന്നാലും ക്രിസ്മസ് അല്ലയോടാ, അവനൊന്ന് വരാൻ തോന്നിയില്ലല്ലോ. വന്നില്ലെങ്കിൽ എന്താ, അമ്മച്ചിക്ക് ക്രിസ്മസിനുള്ള സാരിയും കേക്കും ഒക്കെ തന്നുവിട്ടിരിക്കല്ലേ. ആകെയുള്ള ഒരെണ്ണത്തിനെ ദൈവവേലയ്ക്ക് വിട്ടതാ. വയസ്സുകാലത്ത് ദൈവം തുണയ്ക്കും. അങ്ങനെ സമാധാനിക്ക. ദൈവത്തിന് ഇപ്പൊ വേറെ പണിയുണ്ട് അമ്മച്ചി, വയസ്സായി കഴിഞ്ഞ ദൈവം പോലും മടിയത്തില്ല. പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? വിശേഷോ? അവിടെ ഇപ്പൊ ജനാധിപത്യമല്ലേ അമ്മച്ചി. അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ക്രിസ്ത്യാനികളും പള്ളിയിലെ കാര്യങ്ങളൊക്കെ ഹിന്ദുക്കളും കൂടിയാ നടത്തുന്നത്. ദൈവങ്ങളൊക്കെ ഒന്നാണെന്നാണ് ഡാനിയൽ അച്ഛൻ പറയണത്. അതങ്ങനെ വരൂ. എന്റെ മോന്റെ ജന്മം അതാ. ലോട്ട്സ് ഓഫ് ലവ്. താങ്ക് യു. പറഞ്ഞു. എന്തോ? ഞാൻ ആ പൂജാരിട്ടില്ലം വരെ ഒന്ന് പോയിട്ട് വരട്ടെ. ക്രിസ്മസ് കരോളിന് അവരെ ആരെയും കണ്ടില്ലല്ലോ. സ്വന്തമാകാൻ കഴിയില്ല. അല്ലടി, എന്തേ കാണിക്കുന്നത്? കൊച്ചുകുട്ടികളെ പോലെ കരയാതിരിക്കൂ. ടഞ്ഞപ്പോഴും അച്ഛന്റെ കൂടെ നിന്നവനാ ഈ റോയ്. നാട്ടുകാർ പലരും പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചില്ല. പക്ഷെ ഇന്ന് ഞാൻ എന്നെ കണ്ണോണ്ട് കണ്ടു. എന്റെ പെണ്ണിനെ തൊട്ടവന്റെ കയ്യാൻ വെട്ടിയറിയും. അച്ഛനായാലും മെത്രനായാലും വെട്ടി ഞാൻ. ഇടവകയിലെ കുഞ്ഞാടുകളെ നേർവഴി കാട്ടാൻ വന്നൊരു പരിശുദ്ധാത്മാവ്. Hey, Father Daniel, you are not a priest.
You are a devil walking on this mother earth. Roy. ക്ഷമിക്കണം അച്ഛൻ, പറയാതിരിക്കാൻ വയ്യ അച്ഛൻ. കുടിച്ചിട്ട് പള്ളിമുറ്റത്ത് നിന്നിരുന്ന് ബേടം ഉണ്ടാക്കുന്നു, ഓടാണ്. ഞാൻ കുടിച്ചിട്ടുണ്ട് അച്ഛൻ, ഓർക്കണം. ഞാൻ കുടിച്ചിട്ട് ഇതുവരെ അച്ഛൻ കണ്ടിട്ടുണ്ടോ? എന്റെ മനപ്രയാസം കൊണ്ട് കുടിച്ചതാ. എനിക്ക് ജോലി വാങ്ങി തന്നെ നാട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടാ. പിന്നെ എന്ത് തോന്നി അച്ഛൻ കാണിക്കാന്ന് വിചാരിച്ചോ? കത്തനാറെ, കുരുത്തോലയും കുരുത്തക്കേടും ലോഹയിൽ ഒന്നിച്ച് കെട്ടി നടക്കല്ലേ. പറഞ്ഞു അവനെ പിടിച്ചിറക്കി വിടാ. സോറി ഫാദർ, ഞാൻ തെറ്റിദ്ധരിച്ച് പറയാൻ പാടില്ലാത്തൊക്കെ പറഞ്ഞു, ക്ഷമിക്കണം. സാരമില്ല റോയ്, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനൊക്കെ തന്നെ ചെയ്യുമായിരുന്നു. ഇനി വൈകരുത്, മഹാദേവൻ അപകടകാരിയാണ്, അവനെ സൂക്ഷിക്കണം. ഞാൻ ഇല്ലത്തു വന്ന് പൂജാരിയോട് സംസാരിക്കാം, അദ്ദേഹം വിവരമുള്ളവനാണ്, സമ്മതിക്കാതിരിക്കില്ല. ഇനാശുവിനെ കണ്ട് കാര്യം ഞാൻ ബോധ്യപ്പെടുത്താം. ആരെതിർത്താലും നിങ്ങളുടെ കല്യാണം നടക്കണം, ഞാൻ കൂടെയുണ്ട്. ശരി, ഗുഡ് നൈറ്റ് ഫാദർ. ഗുഡ് നൈറ്റ്. അങ്ങനെ മണ്ണും ചാരിയുന്നവൻ പെണ്ണും കൊണ്ടുപോയി. താനൊക്കെ എവിടുത്തെ പട്ടാളക്കാരനാണോ? മത്തായിച്ച, താനല്ലേ പറഞ്ഞത് മഹാദേവൻ AK-47 ആണെന്ന്? ഓ, ഇത് വെറും ഉണ്ടയില്ല വെടി. ആണുങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നമ്പൂരിയെ നമ്പിനാൽ അവൻ. എവിടാ റോയ്? അറിയില്ല. നിനക്കറിയില്ല? എനിക്കറിയില്ല. എന്താ എന്താടാ റോയ്? എവിടെ? ഞങ്ങൾക്കറിയില്ല. ീർണം ചെയ്യിച്ചു വെച്ചോ, ഇന്ന് അവന്റെ അന്തിമ. അച്ഛന്റെ ബുള്ളറ്റ് കത്തനാരന്മാരും ഇല്ല, ആകെ ഉള്ള ഈ ക്നാപ്പാണ്. മൂന്നാലെണ്ണം വേറുണ്ട്, വേണോ?
പള്ളി ചെന്ന് അടിയുണ്ടാക്കുന്നു. അവിടെ ആപ്പാറ കുഴപ്പ. ഇതൊരു പുണ്യസ്ഥലമാണ്. തമ്മാടിത്തരം ഇവിടെ വേണ്ട. പോകാൻ ഞാൻ വെറുതെ പോകാൻ വന്നല്ലോ കത്തനാരെ. മഹാദേവ, പട്ടാളക്കാരന്റെ യൂണിഫോമിനേക്കാൾ അധികാരമുള്ളതാണ് ഈ ലോഹ. ഇതിനെ മാനിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഇറങ്ങിപ്പോയിവിടുന്ന് കാസായും പീരാസായും പിടിക്കുന്ന ശക്തിയുള്ള കരങ്ങളാണിത്. ഇറങ്ങിപ്പോടുന്ന് പോകാൻ. കണ്ടത് എമ്മാരെ വിളിച്ച് പള്ളി കയറ്റുക, ഇവിടെ കിടന്ന് അടി കൂടുക. നിങ്ങളൊരു പുരോഹിതനാണെന്ന് ഓർമ്മ വേണം. യു വിൽ റിഗ്രറ്റ് ഫോർ ദിസ്. ഐ വിൽ നോട്ട് റിഗ്രറ്റ് ഫോർ ദിസ് ഫാദർ, ബട്ട് യു വിൽ. പൗരോഹിത്യത്തിന് നിരക്കാത്തത് അച്ഛനല്ലേ ചെയ്തത്? ആസ്ക് യുവർ ഓൺ സെൽഫ് ബിഫോർ ബ്ലെയിമിംഗ് അതേഴ്സ്. ഈ ലോഹയുടെ മഹത്വം അച്ഛൻ അറിയണം. സമാധാനത്തിന്റെ വിശുദ്ധ വസ്ത്രമാണിതെന്നറിയാം. വിശക്കുന്നവരുടെയും രോഗികളുടെയും ആത്മശാന്തിക്കുള്ള ദൈവിക ദൗത്യമാണിതെന്നും അറിയാം. പട്ടിണിയും കഷ്ടപ്പാടും അറിഞ്ഞു വളർന്നവനാണ് ഞാൻ. എനിക്കും സഹോദരർക്കും വെച്ചത് വിളമ്പി തന്നിട്ട് വയറു നിറയെ പച്ചവെള്ളം കുടിച്ച് എന്റെ അമ്മ കിടന്നുറങ്ങുന്നത്
പല തവണ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുന്നാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. പക്ഷെ വേദപുസ്തകത്തെയോ സഭയുടെ കാനൂനെയോ മറികടന്ന് ഞാൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. അച്ഛൻ ഓരോ നല്ല കാര്യം ചെയ്യുമ്പോഴും എന്റെ മനസ്സ് അച്ഛനോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അത് പരസ്യമായി പ്രകടിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അത്തരമൊരു ചുറ്റുപാടിലായിപ്പോയി ഞാൻ. കളർവാദം പിടിച്ചിറക്കുന്ന എന്റെ സഹോദരൻ അവന്റെ മെമ്മക്കളും ഭക്ഷണത്തിനും മരുന്നിനും വകയില്ലാതെ വിഷമിക്കുന്നത് എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കാണാം. മനസാക്ഷിക്ക് വിരുദ്ധമായി ഞാൻ പലതും ചെയ്തിട്ടുണ്ടാവും. അത് അവർക്ക് വേണ്ടി മാത്രമാണ്. Now you tell me, can I be blamed? രാവിലെ ചതിച്ചല്ലോ മാഷെ. ആ കത്തനാരോടി സിയോവിൽ കയറി എല്ലാം അശുദ്ധമാക്കി. നാട്ടുകാരായി ഇളകിയിരിക്കുക. ഇനിയിപ്പോ എന്താ ചെയ്യുക? ചതിച്ചു എന്റെ ദേവി. യു ആർ ഓൾറൈറ്റ് സർ. സമയത്തിന് എത്തിച്ചതുകൊണ്ട് സെറിബ്രൽ ഹെമറേജ് ഉണ്ടായില്ല. ബി പി വളരെ കൂടുതലായിരുന്നു. ഇനി പേടിക്കണമൊന്നുമില്ല. വൈകിട്ട് പോവാം. താങ്ക് യു ഡോക്ടർ. ഗുണ്ടായിസം കാണിക്കാനുള്ള സ്ഥലമല്ല ഇത്. ഈ പള്ളിക്കൊരു പാരമ്പര്യവും പെരുമയുണ്ട്. അച്ഛൻ റൗഡിത്തരം കഴിച്ചത് ഇല്ലാതാക്കരുത്. ഞാൻ എന്ത് റൗഡിത്തരം കാട്ടിയെന്നാ? ഒന്നും ചെയ്തില്ലേ? ആ മഹാദേവനായിട്ട് ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കില്ലേ? വിവരമുള്ളവരാരെങ്കിലും ചെയ്യുന്നതാണോ? അച്ഛൻ മതസൗഹാർദ്ദവും ജനാധിപത്യവും പ്രസംഗിച്ചെടുക്കുന്നുണ്ടല്ലോ. ഒരു അന്യാധികാരം ഇവിടെ ഇടിച്ചില്ലേ? അത് ശരിയാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അച്ഛോ ഒന്നുമില്ലെങ്കിലും അവൻ ഒരു ഒരു പട്ടാളക്കാരനല്ലേ? തെറ്റ് ചെയ്ത ഒരു പട്ടാളക്കാരനാണെങ്കിൽ തിരുത്തിയതൊരു പട്ടക്കാരനാ. അതിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. തലവഴി കാണിച്ചു ന്യായീകരിക്കരുത്. ഈ ലോകേ പോക്കറിയെ കിട്ടുകൊണ്ട് നടക്കാനുള്ളതല്ല. താൻ എന്നെ മര്യാദ പഠിപ്പിക്കണ്ട. തെറിക്കുത്തരം മുറിപ്പത്തല. ഇത് മറക്കണ്ട. നാട്ടുകാർക്ക് വേണ്ടത് ഇടിയച്ഛനെ അല്ല, നല്ലൊരു ഇടയനെയാണ്. ഫാദർ ഡാനിയൽ പള്ളി വിട്ടു പോണം. ഫാദർ ഡാനിയൽ പള്ളി വിട്ടു പോണം. ഡാനിയൽ അച്ഛനെ ഞങ്ങൾക്ക് വേണ്ട. ഡാനിയൽ അച്ഛനെ ഞങ്ങൾക്ക് വേണ്ട. ഫാദർ ഡാനിയൽ പള്ളി വിട്ടു പോണം. എന്താണ് വേണം?
നിങ്ങളെയൊക്കെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ ഈ ഇടിയച്ഛൻ തന്നെ വേണം, ഈ ദാനിയേലച്ഛൻ തന്നെ വേണം. മനസ്സിലായില്ലേ പറഞ്ഞത്? അച്ഛനാ ചെറുക്കൻ്റെ കൊടുത്തെങ്കിൽ അത് നന്നായി പോയി. പള്ളി മുറ്റത്തു നിന്ന് വേളം ഉണ്ടാക്കി എല്ലാരും പിരിഞ്ഞു പോണം. അച്ഛോ, ഞങ്ങളങ്ങനെ ചുമ്മാ പോകാൻ വന്നൊന്നുമല്ല. ഈ കൊച്ചച്ഛനെ ഈ പള്ളി നിറക്കാതെ ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന പ്രശ്നമേ ഇല്ല. കൊച്ചച്ഛനെ പള്ളി നിറക്കാൻ നിങ്ങൾ ആരാ? സഭയുടെ മേലധ്യക്ഷന്മാരോ? അച്ഛൻ എന്ത് വിചാരിച്ചാ ഓടി ശ്രീകോവിലേക്ക് കയറിയത്? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രാചാരങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാമെന്ന് വിചാരിച്ചോ? ആ സമയത്ത് ഞാൻ ഒന്നും വിചാരിച്ചില്ല രാമനായരെ. ആ പൂജാരി അവിടെ കിടന്ന് മരിച്ചുപോയ നിങ്ങൾക്ക് എന്താ? നീണ്ടി അശുദ്ധമാക്കിയില്ലേ? അച്ഛൻ മനഃപൂർവ്വം ഒന്നും ചെയ്തല്ലോ. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ കയറിപ്പോയി. രാമനായരെ ക്ഷമിച്ചുകൂടെ? ക്ഷമിക്കുന്നതും പുറക്കുന്നതും ഒക്കെ മനുഷ്യന് തമ്മില്. ഇത് ദൈവകാര്യം. ഒരു സമുദായം മുഴുവൻ സമാധാനം പറയേണ്ട പ്രശ്നം. ദൈവനീതിക്ക് ദയാദാക്ഷിണ്യമില്ലെന്ന് ഓർത്തോ. ശുദ്ധികലശം ചെയ്തില്ലെങ്കിൽ ശിക്ഷ ഉറപ്പാ. മസൂരിയായിട്ടോ മലമ്പരിയായിട്ടോ. ശുദ്ധികലശോ? അതെ, ശുദ്ധികലശം. കയറാൻ പാടില്ലാത്തടത്ത് കയറി ഇങ്ങനെ അശുദ്ധമാക്കിയില്ലേ? ആ ദോഷം മാറണമെങ്കിൽ ശുദ്ധികലശം തന്നെ വേണം. 10,000 രൂപ ചെലവുള്ള കാര്യമാ. അത് ഈ കത്തനാർ തന്നെ തരണം. പൂജാരി അവിടെ കിടന്ന് മരിച്ചിരുന്നെങ്കിലും വേണമല്ലോ ശുദ്ധികലശം. അതിന് ചിലവാര് തരും? അച്ഛോ, മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഇയാളെ അറസ്റ്റ് ചെയ്യിക്കണം. അതെ, എന്റെ അച്ഛോ ഇങ്ങനെ കാരണം നാട്ടിലൊക്കെ പ്രശ്നങ്ങളാണല്ലോ. ഇങ്ങനെ സ്വന്തം സമുദായക്കാർക്ക് നാട്ടുകാർക്കും കണ്ടുകൂടാ. ഇനിയാലെ പിടിച്ചു പള്ളി പുറത്താക്കച്ചോ. കൂടുതൽ പ്രസംഗിക്കണ്ട അമത്തായി. രാമൻ നായരെ, ഒരു മതക്കാരുടെയും ആചാരങ്ങളെ ധ്വംസിക്കാൻ വന്നവനല്ല ഞാൻ. എന്റെ സാന്നിധ്യം ഒരു പുണ്യസ്ഥലത്തെയും കളങ്കപ്പെടുത്തില്ല. എനിക്ക് ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിൽ ഭേദമില്ല. ഈ ലോഹയിട്ടുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഞാൻ എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുന്ന മനുഷ്യനാണ്. അച്ഛോ, സ്നേഹിക്കുന്നതോടൊപ്പം ഒരു മതത്തിന്റെ ആചാരങ്ങളെ മാനിക്കേണ്ടതും ഒരു ആചാര്യന്റെ കടമയാണ്. ആചാര്യന്മാരെയും പുരോഹിതന്മാരെയും ആദരിക്കുന്ന മണ്ണാണിത്. കർത്താവിന്റെ തിരുനടയെ പൂജ ചെയ്യുന്ന ഈ ദാനിയേലച്ഛനും പൂജാരിയാണ്. ഇദ്ദേഹം അമ്പലത്തിൽ ചെന്നാലും അമ്പലത്തിലെ പൂജാരി പള്ളി വന്നാലും ഒരു ദൈവവും ഇടപെടുന്നില്ല. ഹിന്ദു മതത്തിന്റെ തത്വം അതാണ്. തൊടലും തീണ്ടലും ശുദ്ധികലശവും മാത്രമേ നിങ്ങൾക്കറിയൂ. മതത്തിന്റെ മഹത്വം അറിയില്ല. കാലഹരണപ്പെട്ട് പോയ കുറെ ആചാരങ്ങളുടെ പേരിൽ നമ്മൾ തമ്മിൽ അടിക്കരുത്. ആചാരങ്ങളല്ല ജീവിതമാണ് വലുത്. സ്വാമി വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവും പറഞ്ഞപ്പോ എത്രയോ ആചാരങ്ങൾ മാറ്റപ്പെട്ടു. ഇനി നമുക്ക് വേണ്ടത് സ്നേഹമാണ്. എല്ലാ മതങ്ങളും എല്ലാ മനുഷ്യരും ഒരുപോലെ പങ്കുവെക്കുന്ന കളങ്കമില്ലാത്ത സ്നേഹം. അച്ഛൻ വേദാന്തം ഒന്നും അടിക്കണ്ട. ഹിന്ദു രക്തത്തിൽ പിറക്കാത്തവനും പൂജാവിധികൾ പഠിക്കാത്തവനും ശ്രീകോവിൽ പ്രവേശനമില്ല. അച്ഛൻ ചെയ്ത തെറ്റ് തന്നെയാണ്. എന്താ പറഞ്ഞത്? ഹിന്ദു രക്തത്തിൽ പിറക്കാത്തവനും പൂജാവിധികൾ പഠിക്കാത്തവനും ശ്രീകോവിൽ പ്രവേശനമില്ലെന്ന്? ഈ നിൽക്കുന്ന മനുഷ്യന് ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ലെങ്കിൽ ഇവിടെയുള്ള ഒരാൾക്കും ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ല. എന്താ, ഇയാൾ ക്രിസ്ത്യാനിയല്ലേ? അല്ല, ഹിന്ദുവാണ്. എങ്ങനെ എങ്ങനെ, ക്രിസ്ത്യാനിയായ അന്നമടിച്ചന്റെ മകൻ ഹിന്ദുവോ? അതെ, ഇവൻ എന്റെ മകനാണ്. പക്ഷേ ഇവന് ജന്മം കൊടുത്തത് ഞാനല്ല. അമ്മേ. അതെ മോനെ, ഞാനല്ല നിന്നെ പ്രസവിച്ചത്. ഞാൻ നിന്റെ വളർത്തമ്മയാണ്. മരിച്ചുപോയ മുല്ലശ്ശേരി മനയിലെ ദേവദത്തൻ നമ്പൂതിരിയുടെ മകനാണ് ഈ നിൽക്കുന്ന ഡാനിയേലച്ചൻ. ദേവദത്തന്റെ മകനെന്നോ? അതെ, ദേവദത്തന്റെ അച്ഛനാ ഞാൻ. ഇത് അന്ന് അവന്റെ അരയെ കെട്ടിയിരുന്ന രക്ഷയാണ്.
33 വർഷം മുമ്പ് ഉത്തരേന്ത്യയിൽ വെച്ച് ആ കുടുംബം മുഴുവൻ കാർ അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞു എന്ന് ടെലിഗ്രാം അടിച്ചത് ഞാനാ. ആ വിവരം അറിഞ്ഞപ്പോ തന്നെ എന്റെ ഭാര്യ നെഞ്ചുപൊട്ടി മരിച്ചു. അത്ഭുതകരമായിട്ടാണ് ഈ കുഞ്ഞ് രക്ഷപ്പെട്ടത്. പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് മക്കളില്ലാത്ത എനിക്ക് ദൈവം കൊണ്ടു തന്നത് ഐവനെ. ഞങ്ങൾ അവനെ പൊന്നു പോലെ വളർത്തി. എന്റെ മോന ഐവൻ, ഇവൻ എന്റെ മോന. ഈ നിൽക്കുന്ന പുരോഹിതൻ ജന്മം കൊണ്ട് ഹിന്ദുവും കർമ്മം കൊണ്ട് ക്രിസ്ത്യാനിയുമാണ്. കേട്ടില്ലേ അന്നമ്മ ടീച്ചർ പറഞ്ഞു? കേട്ടില്ലേ? ഇനി നിനക്ക് ശുദ്ധീകരിച്ചം വേണോ? സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ ഈ സന്തോഷവേളയിൽ എന്റെ കൊച്ചുമകൾ ഹേമയുടെയും റായ് ഈ റോയിയുടെയും വിവാഹം നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് വരട്ടെ, അങ്ങനെ നിങ്ങൾ മാത്രമായിട്ട് തീരുമാനിച്ചാൽ മതിയോ? എന്റെ കൂടെ സമ്മതം വേണ്ടേ? നിങ്ങൾ എല്ലാവരോടും കൂടിയായിട്ട് ഞാനൊരു കാര്യം പറയാം, ആരെതിർത്താലും എന്ത് സംഭവിച്ചാലും ശരി, ഈ വിവാഹത്തിന് എനിക്ക് 100 വട്ടം സമ്മതമാണ്. താരകങ്ങൾ താഴെ വന്ന് പാടും മംഗളം, പുതുവെന്നിലാവുവിന്നിൽ നിന്നു നേരും നന്മ, ദേവഗായകന്മാർ അനുരാഗവീനമേറ്റി അരുളും ഭാവുകം ധന്യമേ വേളയിൽ. താരകങ്ങൾ താഴെ വന്ന് പാടും മംഗളം, ൾ താഴെ വന്ന് പാടും
മംഗളം Oh, my God.